அனுவரும் சுதந்திரரல்லே சுதந்திரரல்லே மண்ணில் சர்வரும் 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 சுதந்திரரல்லே மண்ணில் நீதி துல்லியதா எல்லாக்கும் ஒரு போலல்லே மண்ணில் நீதி துல்லியதாம் எல்லாருக்கும் ஒரு போலல்லே மண்ணில் நீதி துல்லியதாம் எல்லாருக்கும் ஒரு போலல்லே மண்ணில் நீதி துல்லியதாம் எல்லாருக்கும் ஒரு போலல்லே மண்ணில் சொர்ணம் போல திளங்கும் லிபியில் குறிச்சு வெச்சு அவகாசம் எந்தினுமேதினுமெப்போழும் எல்லாவர்க்கும் அவகாசம் சொர்ணம் போல திளங்கும் லிபியில் குறிச்சு வெச்சு அவகாசம் எந்தினுமேதினுமெப்போழும் எல்லாவர்க்கும் அவகாசம் எல்லாவர்க்கும் அவகாசம். എന്റെ പേര് ഹാദിയ. ഞാൻ BHMS കോഴ്സ് കഴിഞ്ഞു, ഇപ്പോൾ ഒരു പ്രൈവറ്റ് ക്ലിനിക്കിൽ പ്രാക്ടീസ് ചെയ്യുകയാണ്. എൻ്റെ വീട് കോട്ടയം ജില്ലയിലാണ്. ഞാൻ ഇസ്ലാം മനസ്സിലാക്കി, ഇസ്ലാമിലെ സത്യം മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇസ്ലാമിലോട്ട് വന്നത്. ഇസ്ലാമിലോട്ട് ഞാൻ വരാനുണ്ടായ കാരണം ആരുടെയും പ്രേരണയാലോ ഒന്നുമല്ല, ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കിയും അതിൽ സത്യം ഉൾക്കൊണ്ടുമാണ്. ഏകദൈവത്തിലുള്ള എൻ്റെ വിശ്വാസം, ഏകദൈവത്തിലെ ഏകദൈവം എന്ന സത്യം മനസ്സിലാക്കിയും മറ്റ് ബിംബങ്ങളിലുള്ള എൻ്റെ വിശ്വാസം തകർന്നപ്പോഴുമാണ് ഞാൻ ഇസ്ലാം മതത്തിലോട്ട് വരികയുണ്ടായത്. അഖില ശിവരാജ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന സമയത്താണ് ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുന്നത്. അങ്ങനെ 2013 അവൾ ഇസ്ലാമിക ആചാരപ്രകാരം ജീവിക്കാൻ തീരുമാനിച്ചു. ഡ്രസ് കോഡിൽ മാത്രമാണ് മാറ്റം വരുത്താതിരുന്നത്. ശേഷം വീട്ടിലെ സാഹചര്യങ്ങൾ പ്രതികൂലമായപ്പോൾ അവൾ വീട്ടിൽ നിന്ന് പോരാൻ തീരുമാനിക്കുകയും ലീഗലി ഡിക്ലെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പല സ്ഥാപനങ്ങളിൽ ബന്ധപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് 2016 ജനുവരി ആദ്യ വാരത്തിൽ സത്യസരണിയിലെത്തുന്നത്. സത്യസരണിയിൽ എത്തുന്നതിന് മുമ്പ് എനിക്ക് ആദ്യമായിട്ട് യാതൊരു പരിചയവുമില്ല. ഇവിടെ ഇസ്ലാം മതം സ്വീകരിപ്പിക്കാനല്ല നമ്മളാളെ സ്വീകരിക്കുന്നത്, ഇസ്ലാമത്തെക്കുറിച്ച് പഠിക്കാനാണ്. അത് വരുന്നതിൽ നോൺ മുസ്ലിംസ് മാത്രമല്ല, മുസ്ലിംസുമുണ്ട്. മുസ്ലിംസ് ആയതുകൊണ്ട് ഇസ്ലാമിനെ കുറിച്ച് വന്നിട്ട് അറിഞ്ഞോളന്നില്ല. അപ്പോൾ അതിന് പഠിക്കാനുള്ള സംവിധാനമാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആരിവിടെ വരികയാണെങ്കിലും ഒന്ന് മതിയായ ഡോക്യുമെൻറ്റ്സ് വേണം. ശരിക്കും ഫോട്ടോ പതിച്ച ID വേണം. അതിൻ്റെ പുറമെ അവർ ഒരു അഫിഡവിറ്റ് നോട്ടറൈസ് ചെയ്തിട്ടുള്ള അഫിഡവിറ്റ് കൊണ്ട് അവർ വളരെ സ്വതന്ത്രമായി സ്വന്തം ഇഷ്ടപ്രകാരമായിരിക്കുന്നത്. ഒരു സമ്മർദ്ദവും അതിൻ്റെ പിന്നിലുണ്ടെങ്കിൽ നമ്മളത് സ്വീകരിക്കില്ല. ആദ്യ പഠിക്കുന്ന സ്ഥലത്ത് വെച്ച് നേരത്തെ കൂട്ടുകാരിയുടെ സ്വഭാവങ്ങൾ കണ്ട് ഇസ്ലാം മതം സ്വീകരിച്ചാണ്. 3 വർഷം കഴിഞ്ഞാണ് ഇവിടെ വരുന്നത്. ഹൈക്കോർട്ടിൽ നിന്നുള്ള ഓർഡർ പ്രകാരമാണ് ഇവിടെ വരുന്നത്. അങ്ങനെ അവൾ പിന്നെ ഇവിടെ പഠിക്കാനാണ് വരുന്നത്. പഠിച്ചു, ഏകദേശം 2 മാസത്തോടെ ഇവിടെ നിന്നിട്ട് ഇവിടുന്ന് പോയി. അപ്പോൾ ഈ വരുന്ന സമയത്തോ ഇവിടെ പഠിക്കുന്ന സമയത്തോ ഒന്നും ഒരു പ്രശ്നമില്ല. ഇപ്പോൾ ഈ പറയുന്ന കോലാഹലങ്ങളൊക്കെ തന്നെയോ യഥാർത്ഥത്തിൽ സത്യസരണിയുടെ നേരെ വരുന്നില്ല. കാരണം അവൾ പഠനം കഴിഞ്ഞ് പോയ ശേഷമാണ് പിന്നെ അവളെ വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നതും കാര്യങ്ങൾ. അതൊന്നും സരണിയുടെ വകുപ്പിൽപ്പെട്ടതല്ല. അവൾ പിന്നെ ഇവിടുന്ന് പോയി. നേരത്തെ അവളെ ഹൈക്കോർട്ടിൽ നിന്ന് ഏറ്റെടുത്തിരുന്ന ജൈനബ അവരുടെ കൂടെ തന്നെ താമസിക്കുന്നു. വീണ്ടും ABS കോർപ്പസും കോടതിയിൽ ഹാജരാവലും പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കലും കാര്യങ്ങളൊക്കെ അവരവിടെ നടക്കുന്നുണ്ട്. ഇതിലൊന്നും സത്യസരണിയുടെ ആളുകൾ ബന്ധപ്പെടുന്നില്ല. കാരണം അവർ ഇസ്ലാം മതം സ്വീകരിച്ച സ്ത്രീ ഇസ്ലാമിനെ കുറിച്ച് പഠിക്കാൻ ഇവിടെ വരുന്നു, പഠനം കഴിഞ്ഞ് പുറത്തിറങ്ങി പോകുന്നു. ഈ ഹാദിയ 24 വയസ്സുള്ള കുട്ടിയാണ്. അവൾ സത്യസരണിയിലെ കോഴ്സ് കഴിഞ്ഞു ഹൗസ്ഡൻസിക്കുള്ള എല്ലാ ശ്രമങ്ങളും നടത്തി. അത് നടക്കാത്ത സാഹചര്യത്തിലാണ് വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുന്നത്. പ്രയോറിറ്റി കൊടുത്ത ഹൗസ്ഡൻസിക്ക് തന്നെയായിരുന്നു. പിന്നെ അതും നടക്കാതെ സാഹചര്യത്തിൽ പിന്നെ ഒരു ഓപ്ഷൻ രീതിയിലാണ് വിവാഹത്തെക്കുറിച്ച് ആലോചിക്കുന്നത്. അപ്പോൾ എനിക്കുണ്ടൊരു മകളുണ്ട്. മകൾക്ക് 19 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടായിരുന്ന സമയത്ത് അപ്പോൾ ഞങ്ങളുടെ ഇവിടുത്തെ ഒരു സാഹചര്യം വെച്ചിട്ട് മകൾക്കും ഹാദിയയ്ക്കും വിവാഹത്തെക്കുറിച്ച് സുഹൃത്തുക്കളോടും ഫ്രണ്ട്സിനോടൊക്കെ ഇങ്ങനെ കുടുംബക്കാരോട് വരെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കല്യാണത്തെ കുറിച്ചിട്ട്. അങ്ങനെ ഒരുപാട് പ്രപ്പോസൽസ് വന്നു. അതിന് വന്ന ഒരു പ്രപ്പോസൽ മാത്രമായിരുന്നു ഷെഫിൻ്റേത്. പിന്നെ ഇതിനകത്ത് ആര് സഹായിച്ചു എന്ന് പറയുമ്പോൾ ഞാനൊരു 10-15 വർഷമായിട്ട് ഈ സാമൂഹ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. എനിക്ക് ഒരുപാട് ബന്ധങ്ങളും സുഹൃത്ബന്ധങ്ങളും ഒക്കെ ഉള്ളതാണ്. ഞാൻ പലരോടും പറഞ്ഞു വിവാഹത്തെ കുറിച്ച്. അങ്ങനെ പല പ്രപ്പോസലുകളും വന്നു. ആ രീതിയിൽ എനിക്കൊരാവശ്യം വന്നപ്പോൾ പലരും സഹായിച്ചിട്ടുണ്ട്. അതിനപ്പുറത്ത് ഇതിനകത്ത് കോക്കസും മറ്റു സംഘങ്ങളിലൊന്നും
നോർമലായ ഒരു സംഗതി മാത്രമാണ്. നിങ്ങളുടെ പോപ്പുലർ ഫ്രണ്ട് സുഹൃത്തുക്കളും കല്യാണ ആലോചനയിൽ സഹകരിച്ചിരുന്നോ? കല്യാണ ആലോചനയിൽ സഹകരിച്ചിട്ടില്ല. കല്യാണ ആലോചന സുഹൃത്തുക്കൾ സഹായിച്ചിട്ടുണ്ട്. പലരും പല പ്രപ്പോസലും കൊണ്ടുവന്നിട്ടുണ്ട്, പല പ്രപ്പോസലും കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റുമെങ്കിൽ നമ്മൾ മുന്നോട്ട് പോകാതെ ഡ്രോപ്പ് ചെയ്തതാണ്. പക്ഷെ അതിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞ എല്ലാ സംഗതികളും തൃപ്തികരമായിരുന്നു, അവൾക്ക് ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് വിവാഹമായിട്ട് മുന്നോട്ട് പോകുന്നത്. വിവാഹാലോചന സംബന്ധിച്ച് എനിക്കൊരു മകളുണ്ടായിരുന്നു. മകള് 20 വയസ്സായി. ആദ്യം ഹാദിയുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം മകളുടെ വിവാഹം ആലോചിക്കാമെന്ന് തീരുമാനിക്കുകയും അങ്ങനെ ഞാൻ എൻ്റെ കൂടെയുള്ള പല ആളുകളോടും പറയുകയും ചെയ്തിട്ടുണ്ട്. സുഹൃത്തുക്കളോട്, പോപ്പുലർ ഫ്രണ്ടിലെ പ്രവർത്തകരോട്, കാരണം പലരോടും അങ്ങനെ ഇത് വിവാഹത്തിനെക്കുറിച്ച് ഷെയർ ചെയ്തിട്ടുണ്ട്, പങ്കുവച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഒപ്പം കാറിൽ ഡ്രൈവറായിട്ട് പോന്നിരുന്ന റഷീദ് സാഹിബിനോട് പറഞ്ഞു. റഷീദ് സാഹിബ് അങ്ങനെ റഷീദ് സാഹിബിൻ്റെ അടുത്തൊരു സുഹൃത്തുണ്ട് മുനീർ എന്ന് പറഞ്ഞ്, കരുനാഗപ്പള്ളി ഉള്ളതാണ്. അദ്ദേഹം മലബാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ PRO ആയിട്ട് വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ അദ്ദേഹത്തോട് അദ്ദേഹം പറഞ്ഞിരുന്നു, നീ ഇവിടുന്ന് കല്യാണം കഴിച്ചു, എങ്ങനെ ഒരു കുട്ടിയുണ്ട്, നിനക്ക് പറ്റുമെങ്കിൽ എന്നാ നോക്കാം എന്നവൻ പറഞ്ഞപ്പോൾ ഇവൻ ഇങ്ങനെ ഒരു പ്രപ്പോസൽ വെച്ച്, മുമ്പ് ഷെഫിൻ ജഹാൻ എന്ന് പറയുന്ന അവൻ്റെ സുഹൃത്ത് ഇങ്ങനൊരു സംഗതി പറഞ്ഞിരുന്നു, ഇസ്ലാമിലേക്ക് വന്ന ഏതെങ്കിലും ഒരു കുട്ടികളെ വിവാഹം ചെയ്യണം എന്ന് പറഞ്ഞിരുന്നു. അതനുസരിച്ചാണ് ഷെഫിൻ ജഹാൻ്റെ അടുത്ത് മുനീർ നമ്പർ കൊടുത്തിട്ട് എന്നെ ഒരു ദിവസം വിളിക്കുന്നത്. 2016 August 8 എന്നെ വിളിക്കുന്നത്. അങ്ങനെ ഞാൻ വിളിച്ച് എന്നെ വിളിച്ചു സംസാരിച്ചു. സംസാരിച്ചിട്ട് അവസാനം അവരുടെ ഉമ്മയായിട്ട് വൈഫിൻ്റെ നമ്പർ കൊടുത്തിട്ട് ഉമ്മയുമായി സംസാരിച്ചു. പിന്നെ സഹോദരി അൽമാസ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിരുന്ന പെങ്ങൾ വന്ന് കണ്ടു, അവൾക്ക് ഇഷ്ടപ്പെട്ടു, ഫോട്ടോ കൈമാറി. അങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സിംഗ് നടക്കുന്നത്. ഒരു ദിവസം ഇങ്ങനെ കോതമംഗലത്തേക്ക് അദ്ദേഹത്തിൻ്റെ മരണ വീട്ടിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയും പിന്നെ അദ്ദേഹത്തിൻ്റെ മകളും പിന്നെ ഒരു ഇസ്ലാമിൽ വന്ന കുട്ടിയും എൻ്റെ വണ്ടിയിൽ യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അലി സാഹിബ് ഓൾറെഡി എന്നോട് പറഞ്ഞ് പിന്നെ റഷീദ് ഇങ്ങനെ ഈ കുട്ടി ഇസ്ലാമിൽ വന്ന കുട്ടിയാണ്, എൻ്റെ മകൾക്കും ഒരു വിവാഹം വേണം, ഈ കുട്ടിക്ക് ഒരു വിവാഹം വേണം എന്ന് പറഞ്ഞു. കൊല്ലം ജില്ലക്കാരനായ മുനീറുമായിട്ട് ഞാൻ എന്ത് ചെയ്ത് ഒരു ചെറിയ ബന്ധമുണ്ടായിരുന്നു. അപ്പോൾ പൊട്ടിപ്പാറ ടൗണിൽ വന്നിങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഒരിക്കലും അവനോട് പറഞ്ഞു, പിന്നെ ഇവിടെ മുനീറ നീ മലപ്പുറത്ത് നിന്ന് എനിക്ക് കല്യാണം കഴിച്ചുകൂടെ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അതോ എവിടെ നിന്ന് കല്യാണം കഴിച്ചാലും മലപ്പുറത്ത് നിന്ന് ഞാൻ കല്യാണം കഴിക്കില്ല എന്നും പറഞ്ഞു. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മലപ്പുറത്ത് നിന്ന് 2 കുട്ടികളുണ്ട്, ഇങ്ങനെ ഒന്ന് അലി സാഹിബിൻ്റെ പറഞ്ഞിട്ട് ഒരു മകളുമുണ്ട്, പിന്നെ ഒരു ഇസ്ലാമിൽ വന്നൊരു കുട്ടി ഇങ്ങനെ കല്യാണ പ്രായം കല്യാണത്തിന് നിൽക്കുന്ന ഒരു കുട്ടിയുണ്ടെന്ന്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞ്, അപ്പോൾ അതൊന്നും ഇപ്പോൾ വേണ്ട, എനിക്ക് മലപ്പുറത്ത് നിന്ന് കല്യാണം വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് ദിവസം കഴിഞ്ഞേരെ പിന്നെ ഇതേമാരും കൊണ്ടുപൊട്ടിയപ്പോൾ എന്നോട് പറഞ്ഞ്, ഏട്ടാ റഷീദ് നെറ്റിൽ ഇങ്ങനെ ഒരു പിന്നെ ഈ കോട്ടക്കൽ സ്ഥലമായിട്ട് ഒരു നെറ്റിലൊരു ന്യൂസ് കണ്ടു, ഒരു ഇസ്ലാമിലേക്ക് വന്ന ഒരു കല്യാണം, കുട്ടീൻ്റെ കല്യാണക്കാര്യം. വേട്ടുനിക്കാഹിലാണ്? ആ വേട്ടുനിക്കാഹിലാണ്, വേട്ടുനിക്കാഹിലാണെന്ന് തോന്നുന്നു. എനിക്ക് അതിൻ്റെ സൈറ്റിൽ പേരൊന്നും എനിക്കറിയില്ല. അപ്പോൾ അവൻ പറഞ്ഞങ്ങനെ എന്തോ ഒരു സൈറ്റിൽ ഞാൻ കണ്ടു, ഇങ്ങനെ കോട്ടക്കൽ പ്രദേശത്ത് ഇങ്ങനെ ഒരു കല്യാണക്കാരൻ കിടന്നു. അത് ഇജ്ജ് പറഞ്ഞ ഇതിന് മുന്നേ പറഞ്ഞതാണോ അതാ ഇപ്പോൾ പറഞ്ഞതായിട്ട് താരതമ്യം ഉണ്ടോ ചോദിച്ചു. അങ്ങനെ 2 ദിവസം കഴിഞ്ഞേരെ ഞാൻ അലി സാഹിബുമായിട്ട് പങ്കുവച്ചപ്പോൾ അലി സാഹിബ് പറഞ്ഞാൽ നെറ്റിലിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഈ വിവരം ഞാൻ മുനീറിന് കൊടുത്തു. അലി സാഹിബിൻ്റെ നമ്പറും ഓൾറെഡി മുനീറിന് കൊടുത്തു. ഇനി എനിക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അലി സാഹിബിനെ വിളിച്ചിട്ട് നീ ചോദിച്ചോളൂ, അലി സാഹിബ് ഇട്ടിക്കണ നെറ്റിലെന്ന് പറഞ്ഞത് ഈ കുട്ടീൻ്റെ വിവാഹകാര്യം എന്ന് പറഞ്ഞു. പ്രധാനപ്പെട്ട 2-3 കണ്ടീഷനും വെച്ചിരുന്നു. അത് വെയിറ്റിംഗ് കാർഡ് രജിസ്റ്റർ ചെയ്തപ്പോഴും വെച്ചിരുന്നു. പിന്നെ പറയുന്നവരോടും സൂചിപ്പിച്ച സംഗതി, ഒന്ന് എഡ്യൂക്കേറ്റഡ് ആയിരിക്കണം, 2 പ്രൊഫഷണലി ക്വാളിഫൈഡ് ആയിരിക്കണം, നല്ല ജോലി ഉണ്ടായിരിക്കണം, പിന്നെ ഫാമിലി സപ്പോർട്ട് ഉണ്ടായിരിക്കണം. ഞാൻ ആദ്യമായിട്ട് ഹാദിയെക്കുറിച്ച് അറിയുന്നത് ഓൺലൈനിൽ നിന്ന് തന്നെയാണ്. മസ്കറ്റിൽ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഗൂഗിൾ ചെയ്യുമ്പോൾ ഇത്തരത്തിൽ ഒരു ഹാദിയൻ്റെ പ്രപ്പോസൽ കാണുകയായിരുന്നു. അതായത് 5 പേര് വരുന്ന, ഗൂഗിൾ ചെയ്യുമ്പോൾ ഇങ്ങനെ വേറ്റുനിക്കാഹ് എന്നുള്ള സംഗതിയിൽ 5 പെൺകുട്ടികളുടെ ഡീറ്റെയിൽസ് വരികയും അതിൽ നിന്ന് ഹാദിയെക്കുറിച്ച് അറിയുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ മലപ്പുറത്ത് കോട്ടയ്ക്കൽ, അതായത് എൻ്റെ സഹോദരി നിലവിൽ BSc നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്ന അതേ സ്ഥലത്തുള്ള എൻ്റെ സുഹൃത്ത് അവിടെ ഒരു സ്കൂളിലെ PRO ആണ്. അദ്ദേഹത്തെ വിളിക്കുകയും അദ്ദേഹത്തിനോട് ഈ കാര്യം ഞാൻ അന്വേഷിക്കുകയും, ഒരു ഡീറ്റെയിൽസും എനിക്കറിയില്ല, ഇന്ന സംഗതികൾ 2-3 കാര്യങ്ങൾ, അതായത് ഹാദി എന്നാണ് പേര്, ഡോക്ടറാണ്, പിന്നെ റിവേർട്ടഡ് ആണ് എന്നുള്ള 1-2 കാര്യങ്ങൾ മാത്രമേ എനിക്കറിയാം. അപ്പോൾ ഈ കുട്ടിയെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് എന്തെങ്കിലും നീ അന്വേഷിച്ചാൽ അറിയാൻ കഴിയുമോ എന്ന് ചോദിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 2 കഴിഞ്ഞ് വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ 2 ശേഷം ഞാൻ ഇദ്ദേഹത്തെ ബന്ധപ്പെട്ടു. അപ്പോൾ എനിക്ക് അയാൾ ഒരു നമ്പർ തന്നു, ഫോൺ നമ്പർ തന്നു, ഒരു അലിയാറുടെ. അതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ മദറാണ് ആദ്യമായി ഈ ഹാദിയുമായി സംസാരിക്കുന്നത്. എന്നാണ് നിങ്ങൾ
ആദ്യമായിട്ടുള്ള ഫസ്റ്റ് കോണ്ടാക്ട് ഈ മെട്രിമോണിയൽ സൈറ്റ് വരെ വഴി ഉണ്ടാക്കുന്നത്? രണ്ടാമത് എന്നാണ് ആദ്യമായിട്ട് നിങ്ങൾ ഇവരോട് സംസാരിക്കുന്നത്? ആദ്യമായി ഞാൻ ഹാദിയയുടെ പ്രൊഫൈൽ കാണുന്നത് 2016 ഓഗസ്റ്റ് 6 അതിനുശേഷം ഓഗസ്റ്റ് 8 ഞങ്ങൾ എനിക്ക് ഫോൺ നമ്പർ കിട്ടുകയും അങ്ങനെ ഹാദിയയുമായി ഫോണിൽ ബന്ധപ്പെടുകയും ചെയ്യുന്നത്. ഇതിനെ തുടർന്ന് ഞാൻ എനിക്ക് നാട്ടിലേക്ക് ലീവിന് ഞാൻ നാട്ടിലേക്ക് വരുന്ന സമയത്ത് നവംബർ 22 ഞാൻ നാട്ടിലേക്ക് ലീവിന് വരുന്നു. ഒരാഴ്ചയ്ക്ക് ശേഷം നവംബർ 30 ഞാനും എൻ്റെ ഫാമിലിയും ഉൾപ്പെടെ ഹാദിയ നിലവിൽ താമസിക്കുന്ന സ്ഥലത്ത് പോയിട്ട് ഹാദിയനെ പെണ്ണ് കാണുകയും ചെയ്തു. അങ്ങനെ പെണ്ണ് കണ്ട് പരസ്പരം ഇഷ്ടപ്പെട്ടതിനെ തുടർന്ന് ഞങ്ങൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും മഹല്ലുകളിലേക്ക്, ഹാദിയ നിലവിൽ താമസിക്കുന്ന സ്ഥലത്തെ മഹല്ലായ പുത്തൂർ ജുമാ മസ്ജിദിലേക്കും എൻ്റെ മഹല്ലായ ചാത്തനാകുളം ജുമാ മസ്ജിദിലേക്കും ഞങ്ങൾ അനുമതി പത്രം ചോദിച്ചുകൊണ്ട്, ഞങ്ങളുടെ നിക്കാഹ് നടത്തി തരാൻ ആവശ്യമായ അനുമതി പത്രം ചോദിച്ചുകൊണ്ട് ഞങ്ങൾ ലെറ്റർ ഫോർവേഡ് ചെയ്തു. അതിനെ തുടർന്ന് അവരുടെ പെർമിഷൻ കിട്ടിയതിന് ശേഷം ഞങ്ങൾ ഡിസംബർ 19 ഞങ്ങളുടെ നിക്കാഹ് നടത്തുകയായിരുന്നു. ഇപ്പോൾ നിക്കാഹിൽ എൻ്റെ ഭാര്യയ്ക്ക് ഞാൻ കൊടുത്തിരുന്നത് ഒരു മഹറായിട്ട് കൊടുത്തിരുന്ന ഒരു റിംഗ് മാത്രമാണ്. പിന്നീട് ഈ നിക്കാഹിൽ പങ്കെടുത്തത് 75 ആളുകൾ ഈ നിക്കാഹിൽ പങ്കെടുത്തിട്ടുണ്ട്. ഡിസംബർ 19 ഞങ്ങളുടെ നിക്കാഹ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഡിസംബർ 20 തന്നെ ഒതുക്കുങ്ങൽ പഞ്ചായത്തിലേക്ക് ഞങ്ങളുടെ വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടി പോവുകയും തുടർന്ന് വിവാഹം രജിസ്റ്റർ ചെയ്യുന്നതിന് ആവശ്യമായ ആപ്ലിക്കേഷൻ സമർപ്പിക്കുകയും റെസീപ്റ്റ് കൈപ്പറ്റി നിൽക്കുമ്പോഴാണ് ഹാദിയയുടെ അഡ്വക്കേറ്റ് ഞങ്ങളെ വിളിച്ചിട്ട് എറണാകുളത്തേക്ക് വരണം, ഹൈക്കോടതിയിൽ ഹാജരാകണമെന്ന് പറയുന്നത്. അതിനെ തുടർന്ന് അപ്പോൾ തന്നെ എറണാകുളത്തേക്ക് പോവുകയും പിറ്റേന്ന് ഹൈക്കോടതിയിൽ ഹാജരാകുകയുമാണ് ചെയ്തത്. തുടർന്ന് ഹാദിയ, ഞാനും ഹാദിയയും ഉൾപ്പെടെ ഞങ്ങൾ ഒരുമിച്ച് കൈപിടിച്ചുകൊണ്ട് ഹൈക്കോടതിയിലേക്ക് കയറുകയും ഹൈക്കോടതി ജഡ്ജിനു മുമ്പാകെ ഞങ്ങൾ ഹാദിയ തന്നെ പറയുന്നു, സർ ഞങ്ങൾ വിവാഹിതരായി. ഇതാരാണെന്ന് ചോദിച്ചു. കൂടെ നിൽക്കുന്നത് ആരാണെന്ന് ജഡ്ജി ചോദിക്കുമ്പോൾ, സർ ഞങ്ങൾ വിവാഹിതരായി, ഇതെൻ്റെ ഭർത്താവാണ് എന്ന് പറയുകയും ചെയ്തു. തുടർന്ന് കോടതി ഹാദിയനെ കൂടുതൽ അന്വേഷണം നടത്തണം ഈ വിവാഹം എന്ന് പറഞ്ഞുകൊണ്ട് ഹോസ്റ്റലിലേക്ക് അയക്കുകയാണ് ചെയ്തത്. SME സദനം എന്ന ഹോസ്റ്റലിലേക്കാണ് അയച്ചത്. തുടർന്ന് 156 ദിവസം ഹാദിയ ഈ ഹോസ്റ്റൽ കസ്റ്റഡിയിലായിരുന്നു. ഒരു വിവാഹം രജിസ്റ്റർ ചെയ്യുമ്പോൾ, വിവാഹം നടക്കുന്നതിന് മുമ്പ് വധുവിൻ്റെ ജമാഅത്തിൽ നിന്നും ഒരു ലെറ്റർ ഇവിടെ കൊണ്ടുവരും, ഞങ്ങളുടെ ജമാഅത്ത്. അപ്പോൾ അവിടെ നിന്ന് അതിൻ്റെ മറുപടി ഞങ്ങൾ തിരിച്ച് അങ്ങോട്ട് കൊടുക്കും. കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ആ ഡേറ്റ് വെച്ച് ഇവിടുന്ന് ഞങ്ങളുടെ പ്രതിനിധി അവിടെ ചെന്നിട്ട് അക്റ്റീവായിട്ട് പോയി അവിടെ നിൽക്കാതെ നടത്തി അതിൻ്റെ രജിസ്റ്റർ ചെയ്ത് ഇവിടെ കൊണ്ടുവരും. ഷെഫിൻ്റെയും ഹാദിയയുടെയും കാര്യത്തിൽ സംഭവിച്ചോ? ആ സംഭവിച്ചു. എങ്ങനെയാണ് സംഭവിച്ചത്? അവിടുന്ന് ലെറ്റർ, ആ ഹാദിയയുടെ ജമാഅത്തിൽ, ഹാദിയ ഇസ്ലാമതം സ്വീകരിച്ചതിന് ശേഷം അവിടെ ഒരു ജമാഅത്തിൽ അംഗമായി. ഏത് ജമാഅത്ത്? പുത്തൂർ മുസ്ലിം ജമാഅത്ത്. അവിടുന്ന് ലെറ്റർ കൊണ്ടുവന്ന് ആ ലെറ്ററിനകത്ത് ഞാൻ സൈൻ ചെയ്ത് എഴുതി കൊടുത്തു വിട്ടു. അവിടുന്ന് ഞങ്ങളുടെ രജിസ്റ്റർ ചെയ്ത ഫാറമുണ്ട്, ഞങ്ങളുടെ ജമാഅത്തിൻ്റെ ആ ഫാറം തിരിച്ച് അവിടുന്ന് രജിസ്റ്റർ ചെയ്ത് ആ പ്രതിനിധിയും മറ്റ് സാക്ഷികളും നിക്കാഹ് നടത്തിക്കൊണ്ടുള്ള മുസ്ലിയാരുടെയും എല്ലാം ഒപ്പിട്ട് ആ ഫാറം ഇവിടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഹാദിയ കേസ് മേ ജോ കേരള ഹൈക്കോർട്ട് ജഡ്ജ്മെൻറ്റ് ഹേ ഉസ്കി ജോ ആഖരി ബെഞ്ച് നെ ജോ ജഡ്ജ്മെൻറ്റ് ദിയ ഹെ ജിസ്മേ ഉസ്നെ യേ കഹാ ഹെ കെ യേ ലഡ്കി വൾനറബിൾ ഹെ, യേ അപ്നെ ബാരേ മേ അച്ഛാ ബുറാ നഹീ സമജ്തി, ഇസ്കോ ഹം അപ്നെ ബാരേ മേ ഫൈസലാ കർനെ കി ഇജാസത് നഹീ ദേ സക്തെ, പേരൻറ്സ് കാ കൺസെൻറ്റ് ജറൂരി ഹെ, പേരൻറ്സ് ഉസ്കി ശാദി മേ ശരീക് നഹീ തേ, അപ്നി മർജി സേ ഉസ്നെ ജോ ഫൈസലേ കിയേ വോ ഹം ഉസ്കി ഉസ്കോ ഇജാസത് നഹീ ദേ സക്തെ, വോ ഇമ്മച്യൂർ ഹെ. യേ ബാത് ഹമാരേ മുൽക് കെ കാനൂൻ കെ ലിഹാസ് സേ ബി ബിൽക്കുൽ ഗലത് ഹെ. വോ ലഡ്കി ഏക് അഡൽട്ട് ഹെ, ഏക് പഢി ലിഖി എജുക്കേറ്റഡ് പ്രൊഫഷണൽ ലഡ്കി ഹെ, മെഡിക്കൽ ഡോക്ടർ ഹെ. ഉസ്കോ ഇസ് ബാത് കി ഇജാസത് നഹീ ഹെ കി അപ്നി മർജി സേ ശാദി കരേ, അപ്നി മർജി സേ വോ കോയി റിലിജൻ കോ കബൂൾ കരേ. യേ തോ ബേസിക് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് കെ ഖിലാഫ് ഹെ, ആർട്ടിക്കൽ 14, 15, 21 കെ ഖിലാഫ് ഹെ, 29 കെ ഖിലാഫ് ഹെ, ഓർ യേ നേച്ചുറൽ ജസ്റ്റിസ് കെ ഉസൂലോ കെ ഖിലാഫ് ഹെ. ഉസ്കെ ബാദ് ഫിർ ഉസ്കോ ജബർദസ്തി ഭേജ് ദേനാ പേരൻറ്സ് കെ ഘർ മേ. തോ യേ തോ തമാം വോ ഓർഗനൈസേഷൻസ് ജോ വിമൻസ് റൈറ്റ്സ് കെ ലിയേ ലഡ് റഹി ഹെ, ഹ്യൂമൻ റൈറ്റ്സ് കെ ലിയേ ലഡ് റഹി ഹെ, ഉൻകോ തോ ഏക് ആവാസ് മേ ഇസ്കോ അപ്പോസ് കർനാ ചാഹിയേ. और ये तो हमारी हमारे कोर्ट्स ने गोया एक तरह से घर वापसी का काम जैसे संभाल लिया हो, ये बहुत अनफॉर्चुनेट है. तो
بہت ہی ریسپیکٹفلی ڈس ایگری کرتے ہیں. ایبسلوٹلی اسلامک. اسلام میں لڑکی اور لڑکے کا کنسنٹ کافی ہوتا ہے اور کوئی پریزنس ضروری نہیں ہوتی اس بات کی کہ دونوں کے پیرنٹس موجود ہوں. جہاں تک شفیع جہان کے پیرنٹس کا سوال ہے تو وہ تو جیسے اس کی مدر ورکنگ ہے, ان کا برابر آپس میں ٹیلیفونک رابطہ قائم تھا. اور ایٹ اینی پوائنٹ آف ٹائم ایز پر مائی انفارمیشن اس کیس میں کہیں پر یہ نہیں کہا گیا کہ شفیع جہان کے پیرنٹس بھی اس رشتے سے خوش نہیں تھے. یہ بات کہیں پر یہ پوائنٹ ریز ہی نہیں کیا گیا. تو اس کا مطلب یہ ہے کہ ان کا کنسنٹ بھی شامل تھا. وہاں پر ان کی فزیکل پریزنس نہیں تھی. یہ تو بہت ہوتا ہے کہ فزیکل پریزنس نہیں ہوتی اور مگر ان کی کنسنٹ ہوتی ہے. اور اگر میں کہتا ہوں سپوز اگر ان کی کنسنٹ نہیں بھی تھی تب بھی یہ اسلامک اصول کے لحاظ سے یہ نکاح صحیح ہے. اور وہاں پر شریعت کے قانون کے حساب سے تو فیصلہ ہوا نہیں ہے. اور نہ کسی نے کمپلینٹ یہ کی ہے کہ صاحب یہ تو مسلم پرسنل لا کے حساب سے یہ نکاح ویلڈ نہیں ہے. یہ تو بس وہاں پر بحث چھیڑی ہی نہیں گئی. تو یہ تو ان نیسسری ایک ڈائیورٹ ہو جائے گا ایشو اگر ہم لوگوں نے اس طرف کیس کو ہم لے گئے, یا جو آرگومنٹ ہے یا ڈیبیٹ ہے یا اس پر جو کمنٹس ہیں اس میں ہم نے اس اینگل کو انکلوڈ کیا. നിർബന്ധിത മതപരിവർത്തനത്തെ തുടർന്ന് മാറ്റിപ്പാർപ്പിച്ച യുവതിയുടെ വിവാഹം നടത്തിയത് ഹൈക്കോടതി അസാധുവാക്കി. മാതാപിതാക്കൾക്ക് മാത്രം കാണാൻ അനുമതി നൽകി കൊച്ചിയിലെ ഹോസ്റ്റലിൽ താമസിപ്പിച്ചിരുന്ന യുവതിയുടെ വിവാഹം നടത്തിയത് നിയമവിരുദ്ധമെന്നാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. രാഹുൽ ഈശ്വർ, ഒന്ന്, ഒരു വ്യക്തിക്ക് സ്വമേധയാ മതം മാറാനുള്ള അവകാശമുണ്ടല്ലോ. ഞാൻ സ്വമേധയാ മതം മാറി ഹാദിയയായതാണ് എന്ന് അഖില അശോകൻ എന്ന പെൺകുട്ടി കോടതിയെ രേഖാമൂലം അറിയിച്ചിട്ടുണ്ട്, നേരിട്ട് ഹാജരായി പറഞ്ഞിട്ടുമുണ്ട്. രണ്ട്, അവരുടെ വിവാഹമാണ്. ഒരു വ്യക്തിക്ക്, പ്രായപൂർത്തിയായ വ്യക്തിക്ക് മറ്റൊരു വ്യക്തിയെ വിവാഹം കഴിക്കാമല്ലോ. കേരള ഹൈക്കോടതി പോലെ എല്ലാവരും ആദരിക്കുന്നൊരു സംവിധാനം ഇത്രമാത്രം ബോൾഡ് സ്റ്റെപ്പ് എന്ന് വിളിക്കാൻ കഴിയുന്ന ഒരു സ്റ്റെപ്പ് എടുക്കുന്നതിൻ്റെ പശ്ചാത്തലം എന്താ? മുമ്പും ലവ് ജിഹാദ് എന്ന് വിളിക്കപ്പെടുന്ന കേസിൽ ശ്രീ കെ ടി ശങ്കരൻ സമാനമായ സമീപനങ്ങളാണ് എടുത്തിട്ടുള്ളത്. അത്രമാത്രം ഗൗരവമാണ് ഈ വിഷയം. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ഏറ്റവും കൂടുതൽ മതേതരത്വത്തിൻ്റെ ഐക്കൺ എന്ന് ലെഫ്റ്റുകാർ പറയുന്ന മഹാത്മാഗാന്ധിയുടെ മകനെ വരെ കാശ് കൊടുത്ത് മതം മാറ്റിയൊരു നാടാണ്. അതായത് മതസൗഹാർദ്ദത്തിന് വേണ്ടി വെടികൊന്നു വീണു എന്ന് പറയുന്ന മഹാത്മാഗാന്ധിയുടെ മകനെ അടക്കം മതപരിവർത്തനം ചെയ്യുന്നതിൻ്റെ പിന്നിൽ അജണ്ടകൾ ഉണ്ടെന്ന് ഇവിടുത്തെ ഏജൻസികൾ സംശയിക്കുന്നു. ഇത് ഞങ്ങൾ പറഞ്ഞത് ഹിന്ദുത്വ ഇതാണ് വിഷയം. ഈ വിഷയം ഉള്ളിലുള്ളതുകൊണ്ടാണ് കോടതി അതെടുക്കുന്നത്. ഈ ഹാദിയ കേസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കേരള ഹൈക്കോടതി ആദ്യത്തെ ഹേബിയസ് കോർപ്പസ് ഹർജി വന്നപ്പോൾ വളരെ കൃത്യമായി ആർട്ടിക്കിൾ 226 പരിധിക്കുള്ളിൽ നിന്നുകൊണ്ട് ഹാദിയ പറഞ്ഞത് കേൾക്കുകയും ഹാദിയെ ആരും തടഞ്ഞു വെച്ചിട്ടില്ലെന്നും സ്വന്തം ഇഷ്ടപ്രകാരം ഇസ്ലാം വിശ്വസിച്ചതാണെന്നും താൻ ഇസ്ലാം മുസ്ലിമായിട്ടാണ് ജീവിച്ചു വരുന്നതെന്നും കോടതിയെ ബോധിപ്പിക്കുകയും അത് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഹാദിയയുടെ ആവശ്യപ്രകാരം തന്നെ തനിക്ക് മതം പഠിക്കുന്നതിന് വേണ്ടി മഞ്ചേരിയിലേക്ക് സത്യസരണിയിലേക്ക് പോകണം, അതിന് സൗകര്യം ചെയ്തു തരണമെന്ന് കേരള ഹൈക്കോടതി മുമ്പാകെ ബോധിപ്പിച്ചപ്പോൾ ഹാദിയ അന്ന് ഹൈക്കോടതിയിൽ ഹാജരായിരുന്നത് സൈനബ ടീച്ചറുടെ കൂടെയായിരുന്നു. അവരോട് തന്നെ കോടതി സത്യസരണിയിൽ ചേർന്ന് മതം പഠിക്കുന്നതിനാവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് പറയുകയും അവിടെ ചേർന്നതിൻ്റെ രേഖ കോടതിയിൽ ഹാജരാക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചതനുസരിച്ച് 2016 January 25 സത്യസരണിയിൽ ഹാദിയയ്ക്ക് അഡ്മിഷൻ കിട്ടിയതിൻ്റെ അവിടെ ചേർന്നതിൻ്റെ രേഖ ഹാജരാക്കി. അതുപ്രകാരം ആദ്യത്തെ ഹേബിയസ് കോർപ്പസ് കേരള ഹൈക്കോടതി തീർപ്പാക്കിയതുമാണ്. ഒരു ഹേബിയസ് കോർപ്പസിൻ്റെ സ്കോപ്പ് എന്താണ്? അതായത് ഒരു കുട്ടി മറ്റൊരാളുടെ തടങ്കലിലാണ്, അവർക്ക് സ്വാതന്ത്ര്യമില്ല, അവർ അവിടെ ജീവന് ഭീഷണിയുണ്ട്. അതുകൊണ്ട് കോടതി ആസ് എ ഗാർഡിയൻ ഓഫ് ദി സിറ്റിസൻസ്, എ ഗാർഡിയൻ ഓഫ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഓഫ് ദി സിറ്റിസൻസ്, കോടതി ഇടപെട്ട് അവരുടെ ലൈഫിനും അവരുടെ പ്രോപ്പർട്ടിക്കും ഉറപ്പ് സുരക്ഷിതത്വം ഉറപ്പ് വരുത്തണമെന്നുള്ളതാണ്. അപ്പോൾ ഈ കുട്ടി സ്വയം ഹാജരായിട്ട് ഈ കാര്യങ്ങൾ പറയുക, ഇതിനെ മുഖവിലക്കെടുക്കാതെ അച്ഛൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, ഞാൻ കഴിഞ്ഞ മാസം 2-3 കാണുന്നില്ല എന്നുള്ള സ്റ്റേറ്റ്മെൻ്റ് അടിസ്ഥാനത്തിലാണ് ഈ കുട്ടിയെ റിമാൻഡ് ചെയ്തത്. അതിൻ്റെ വേണ്ടി വക്കീലും ഹാജരാകുന്നു, അഫിഡവിറ്റ് കൊടുക്കുന്നു, ദറ്റ് ഐ ആം എ ഫ്രീ സിറ്റിസൻസ്, ദർ ഇസ് നത്തിങ് ദറ്റ് കമ്പൽസ് മീ ടു ബി ദിസ് റിലീജിയൻ ഓർ ദാറ്റ് റിലീജിയൻ, ഐ ആം പ്രാക്ടീസിങ് അറ്റ് സച്ച് ആൻഡ് പ്ലേസ്, എൻ്റെ വേറെ ബോട്ട്സ് ഉണ്ട്, ഞാൻ ഐ എം നോട്ട് ഗോയിങ് ടു, ഞാൻ വേറെ ഒന്നും പോകുന്നില്ല എന്ന് പറഞ്ഞ് അഫിഡവിറ്റ് കൊടുക്കുന്നു. ഈ കുട്ടി സ്വയം കോടതിയിൽ ഹാജരാകുന്നു. ഹാജരായിട്ട് ഷീ സിക്സ് ടൈം ടു മിക്സ്ഡ് ഐ മീൻ ഓപ്പൺ സ്റ്റേറ്റ്മെൻറ്റ് നടത്താൻ ചോദിക്കുന്നു, കോടതി സമ്മതിക്കുന്നില്ല. വക്കീൽ ആവശ്യപ്പെടുന്നു ദറ്റ് ഇവർ ബോഡിലി കോടതിയിൽ പ്രസൻ്റ് ആയിരിക്കെ ഏറ്റവും ഇതിന് ആധികാരികമായി പറയുവാൻ
അവകാശമുള്ള ആളിരിക്കെ ഇവരുടെ സ്റ്റേറ്റ്മെൻറ്റ് കോടതി നേരിട്ട് എടുക്കണമെന്ന് പറഞ്ഞിട്ട് കോടതി എടുക്കാതെ അത് ഞങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് ഞങ്ങൾക്ക് തോന്നുന്ന സമയത്ത് ഞങ്ങൾ സ്റ്റേറ്റ്മെൻ്റ് എടുക്കാം. ഇറ്റ് ഈസ് നോട്ട് ഫോർ ദ കൗൺസിൽ ടു ഡിക്റ്റേറ്റ് എന്ന് പറഞ്ഞു. ഒരു ഭരണഘടന അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു കോടതി, ഒരു വ്യക്തിയുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് മുൻഗണന കൊടുക്കേണ്ട ഒരു കോടതിയിൽ നിന്ന് ഇത്തരം പരാമർശങ്ങൾ വരുമ്പോൾ ആ പരാമർശങ്ങൾ തികച്ചും ദൗർഭാഗ്യകരമെന്ന് അതിനെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയും. How can any court, least of all the Supreme Court, say that there is a threat to national security from an adult woman's independent decisions? A Hindu woman becoming a Muslim is not a threat to national security. A Hindu woman converting to Islam and then marrying a Muslim is not a threat to national security. Interfaith marriages are not a threat to national security. These are things which are pretty obvious. You shouldn't have to say them. And worst of all, I think, see, the fact that this Kerala High Court judgment has this sentence that says that an unmarried, in our tradition, even though Hadiya is an adult, in our tradition, an unmarried girl must be in the custody of her father till her father gets her married. This is an atrocious, unconstitutional statement. This is Saudi Arabia. This is not Saudi Arabia. This is India, where we have a democratic constitution. Saudi Arabia has guardianship laws. India does not have guardianship laws. So why is the Indian courts behaving as though India has some guardianship laws here? Hadiya sambhavam sambandhichu high court edutha nilapadu ottum thanne nyayigirikkan kadiyathalla aa vivaha raddaaki kondaanu high court uttaravittirikkunnu prayapoorthi aayittulla rendu stree purushanmar വ്യത്യസ്ത സമുദായത്തിൽപ്പെട്ടവരായാലും മതത്തിൽപ്പെട്ടവരായാലും ആരുടെ കൂടെ ജീവിക്കണം എന്നവർ തീരുമാനിക്കേണ്ട കാര്യമാണ്. അതിനുള്ള വ്യക്തി സ്വാതന്ത്ര്യത്തിന് നേരെയുള്ള വലിയ ഒരു ചോദ്യമാണ് ഹൈക്കോടതി ആ വിവാഹം തന്നെ റദ്ദാക്കിക്കൊണ്ടെടുത്തിട്ടുള്ള തീരുമാനം. നിർബന്ധിതമായ മതപരിവർത്തനമാണെങ്കിൽ നടത്താനാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നിട്ടുള്ളതെങ്കിൽ അത് തെളിവ് ശേഖരിച്ച് അതിനുള്ള നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത്. അതിന് പകരം രണ്ട് മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾ കല്യാണം കഴിക്കുന്നതെല്ലാം തന്നെ റദ്ദാക്കുന്ന സ്ഥിതിയിലേക്ക് പോയാൽ ഇവിടെ അത് വ്യക്തി സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള ഒരു വലിയ പ്രശ്നമായിട്ട് മാറും. അതുകൊണ്ട് ഇത് ദൂരവ്യാപകമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണ് ഹൈക്കോടതി വിധി. ആ വിധിയോട് ഞങ്ങൾക്ക് തീരെ യോജിപ്പില്ല. ആ കേസിൽ NIA അന്വേഷണം നടത്തണമെന്നുള്ളതാണ് സുപ്രീം കോടതി അഭിപ്രായപ്പെട്ടത്. പക്ഷേ അതിന് സത്യവാങ്മൂലം കൊടുക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചു. അങ്ങനെ ഒരു NIA അന്വേഷണം നടത്തുന്ന ഒരു കേസല്ല എന്ന് സംസ്ഥാന ഗവൺമെൻറ് ഹൈക്കോടതി അറിയിക്കുന്നതിന് വേണ്ടി തീരുമാനമെടുത്തു കഴിഞ്ഞു. ഹാദിയ ഇഷ്യൂവിൽ ഇതുവരെ ഉണ്ടായിരിക്കുന്ന സംഭവവികാസങ്ങൾ വളരെ നിർഭാഗ്യകരമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. നമ്മുടെ രാജ്യത്ത് ഇതുവരെ രാജ്യത്തെ പൗരന്മാർക്ക് അനുവദിച്ച് നൽകിയിരിക്കുന്ന നമ്മുടെ ഭരണഘടന നൽകിയിരിക്കുന്ന സ്വാതന്ത്ര്യം മതപരമായിട്ട് ഏത് മതം സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം, അതുപോലെ തന്നെ പ്രായപൂർത്തിയായ ആളുകൾക്ക് വിവാഹം കഴിക്കാനുള്ള ഒരു സ്വാതന്ത്ര്യവും അത് കാലാകാലങ്ങളായിട്ട് അനുവദിച്ച് നൽകിയിരിക്കുന്നതാണ്. ആ ഒരു സ്വാതന്ത്ര്യം വിനിയോഗിച്ച വിദ്യാസമ്പന്നരായിട്ടുള്ള രണ്ടാളുകൾ ആ സ്വാതന്ത്ര്യത്തിന് വിഘാതം നൽകുന്ന തരത്തിലുള്ള ഒരു വിധിയാണ് ഉണ്ടായത് എന്ന് പറയേണ്ടി വരും. അത് വളരെ നിർഭാഗ്യകരമായി പോയി എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ വ്യക്തിപരമായിട്ട്. ആ ഒരു സാഹചര്യം ഒഴിവാക്കപ്പെടേണ്ടതായിരുന്നു. കാരണം രണ്ട് വിദ്യാസമ്പന്നരായിട്ടുള്ള ആളുകൾ, പ്രായപൂർത്തിയായ ആളുകൾ, അവർക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുവാനുള്ള എല്ലാ ബുദ്ധിയും വിവേകവും സ്വാതന്ത്ര്യവുമുള്ള രണ്ട് വ്യക്തികൾ അവരെടുത്ത ഒരു തീരുമാനം, വിവാഹം കഴിക്കാനുണ്ടായ ഒരു തീരുമാനം, അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോൾ ആ വിവാഹം റദ്ദ് ചെയ്യപ്പെടുന്നു എന്നത് നിർഭാഗ്യകരമായി പോയി എന്ന് എനിക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായമുള്ളത്. ഇവിടെ ലവ് ജിഹാദ് പോലുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ടു അത്തരം കാര്യങ്ങളിൽ കേരളത്തിൽ നിന്നൊക്കെ ISലൊക്കെ ചേർന്ന് പ്രവർത്തിക്കുവാനായിട്ട് ആളുകൾ പോയിട്ടുള്ളതായിട്ട് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. അത്തരം കാര്യങ്ങളിൽ ഗൗരവമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവണം. പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഇൻ്റലിജൻസ് സംവിധാനവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഉണ്ടാവണം. പക്ഷേ ലവ് ജിഹാദ് എന്ന പേരിൽ ഇവിടെ നടക്കുന്ന ഏതൊരു വിവാഹത്തെയോ അല്ലെങ്കിൽ ആരെങ്കിലും മതം മാറുകയോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിനെയെല്ലാം ഈ ഒരു കണ്ണിലൂടെ നോക്കിക്കാണുന്നത്
അല്ലെങ്കിൽ ലവ് ജിവഹാദായി ബ്രാൻഡ് ചെയ്യുവാനായിട്ടുള്ള ഒരു ശ്രമം ഉണ്ടാവുന്നത് ഒരു മതേതര രാജ്യത്ത് പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്തിലെ ഒരു സാമൂഹിക വ്യവസ്ഥിതിയിൽ നമുക്ക് ആശാവഹമല്ല. അത്തരം പ്രവണതകളെ പൂർണ്ണമായിട്ടും നിരുത്സാഹപ്പെടുത്തേണ്ടതാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഹാദിയ എന്ന് പറയുന്ന 24-കാരിയായ ഒരു സ്ത്രീയുടെ സ്വന്തം തീരുമാനങ്ങളെ മുഴുവൻ റദ്ദ് ചെയ്യാനായി കോടതി തയ്യാറായിരിക്കുന്നു. അത് ഇന്ത്യൻ ഭരണഘടന അവർക്കൊരു പ്രശ്നമല്ല, സ്ത്രീകളുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള പ്രശ്നം അത് പ്രശ്നമല്ല. സീഡോ പോലെയുള്ള ഇന്റർനാഷണൽ ആയിട്ടുള്ള എഗ്രിമെൻസിൽ ഇന്ത്യ ഒപ്പുവെച്ചിട്ടുള്ളത് കോടതിക്ക് പ്രശ്നമല്ല. കോടതിക്ക് ആകെ അറിയേണ്ടത് ഈ കുട്ടി ഇസിസിൽ ചേരാൻ പുറപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അല്ല, അങ്ങനെ ഒരു സംശയം കോടതിക്ക് ഉണ്ടെങ്കിൽ അതെന്താണെന്ന് വെച്ചാൽ അന്വേഷിക്കുക. പക്ഷേ അതിന് ഈ കുട്ടി എടുത്ത തീരുമാനങ്ങളെല്ലാം റദ്ദാക്കാൻ കോടതിക്ക് അവകാശമില്ല. അഖില ഹാദിയ ആയി മാറിയതും ഹാദിയ അഖിലയാകണം എന്നുള്ളതും ഹിന്ദു മുസ്ലീമായി മാറിയതോ മുസ്ലിം ഹിന്ദുവായിട്ട് മാറുന്നതോ തമ്മിലുള്ള ഒരു മതപരിവർത്തനം അല്ലേ അല്ല. ഇത് അതിനപ്പുറം വലിയ ഭീകരമായ തലവും മാനവുമുള്ള ഒരു ഘടകമുണ്ട് ഇതിൻ്റെ പിന്നിൽ. കഴിഞ്ഞ വർഷത്തെ കണക്ക് പ്രകാരം കേരളത്തിൽ 138 പേർ ലവ് ജിഹാദിന് വിധേയരായി എന്നാണ് കണക്ക്. അതിൽ 99 പേർ ഹിന്ദുക്കളാണ്. ഈ ലവ് ജിഹാദ് എന്ന് പറയുന്നത് കേവലം ഒരു പ്രണയം അല്ല, കേവലം ഒരു മതം മാറ്റവും അല്ല, അതിനപ്പുറത്ത് ആഗോള ടെററിസത്തിൻ്റെ ഒരു പതിപ്പാണ്, ഒരു പുതിയ രൂപാന്തരമാണ്. അഖിലാഹാദിയയ്ക്ക് പോലും ഇന്നും ഈ കല്യാണം ചെയ്തതുകൊണ്ടാണ് ഇത്രയധികം നെഗറ്റീവ് ഉണ്ടായത് എന്നൊരു തിരിച്ചറിവുണ്ടായിട്ടുണ്ട്. ഈ കല്യാണം കഴിപ്പിക്കുന്നതിൻ്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും ഇങ്ങനെ മതപരിവർത്തനം ചെയ്യുന്ന കുട്ടികൾ അവരിൽ നിന്ന് വിട്ടുപോകുമ്പോൾ ഹേബിയസ് കോർപ്പസ് കൊടുക്കും. ഹേബിയസ് കോർപ്പസ് കൊടുക്കുമ്പോൾ അച്ഛൻ്റെ അമ്മയുടെയും ലോക്കൽ സ്റ്റാൻഡ് ഡയല്യൂട്ട് ചെയ്യാൻ വേണ്ടിയും അച്ഛനും അമ്മയ്ക്കും ചോദിക്കാനുള്ള അധികാരം ഡയല്യൂട്ട് ചെയ്യാൻ വേണ്ടിയും ആണ് ഇവർ ഹൈക്കോടതിയിൽ കല്യാണം കഴിഞ്ഞു എന്ന് പറയുന്നത്. അങ്ങനെ കോടതി ഹിയറിംഗിന് 2 ദിവസം മുമ്പ് കല്യാണം കഴിഞ്ഞു എന്ന് പറഞ്ഞ് വന്നുകൊണ്ടാണ് കോടതി ഇത്ര രൂക്ഷമായി ബാധിച്ചത്. ഇപ്പോൾ ഹാദിയ ഇഷ്യൂവിനെ സംബന്ധിച്ച് അതിന് വിവിധങ്ങളായ ആംഗിളുകൾ ഉണ്ടാകാം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത് കേരളത്തിൻ്റെ പ്രമിസസിലൊരു പ്രധാന ചർച്ചാ പ്രമേയമായത് അത് ഹൈക്കോടതിയിൽ 2-ാമത് വരുമ്പോഴാണ്. ആദ്യം ഹൈക്കോടതിയിൽ ആ കേസ് വരികയുണ്ടായി. താങ്കൾക്ക് അറിയാവുന്നത് മാതിരി ഹൈക്കോടതി നമുക്കൊക്കെ പ്രതീക്ഷിക്കാൻ കഴിയുന്നത് മാതിരി ഈ കമിതാക്കളെ അല്ലെങ്കിൽ പ്രണയികളെ അല്ലെങ്കിൽ ഭാര്യാഭർത്താക്കന്മാരെ അവരെ ഒപ്പം ജീവിക്കാൻ വിടുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. 2-ാമത് തവണ ഹൈക്കോടതിയിലേക്ക് വന്നപ്പോൾ അവർ ഒന്ന് ആ നിക്കാഹ് അഥവാ മാരേജ് ആ മാരേജിൻ്റെ കണ്ടക്റ്റിനെ എതിർക്കുകയും അത് നിയമാനുസൃതമല്ലെന്ന് പറയുകയും എന്തിനത് നള്ളിഫിക്കുകയും ചെയ്തു. ഇതൊരു കാര്യം. അതെത്രത്തോളം ആശാസ്യമാണ് എന്ന കാര്യം വളരെയധികം ഇവിടുത്തെ ജേർണലിസ്റ്റ് ലോകം ചർച്ച ചെയ്തിരുന്നു. 2-ാമത്തെ കാര്യം അതിലും വിചിത്രമാണ്. ഹാദിയയെ കേൾക്കാതെ ഹാദിയയ്ക്ക് സ്വയം പ്രകാശിപ്പിക്കാൻ അവസരം നൽകാതെ ഹാദിയയുടെ അച്ഛൻ്റെ കൂടെ ഹാദിയയെ സഹായിക്കുന്നു എന്ന പേരിൽ കോടതി വിടുന്നു. ഇത് നേരത്തെ താങ്കൾ തന്നെ സൂചിപ്പിച്ചതുമാതിരി ബ്ലാറ്റൻ്റായിട്ട് ഒരു മോഡറേറ്റായ ഒരു എക്സ്പ്രഷനെ സംബന്ധിച്ച ഭരണഘടന തരുന്ന അവകാശത്തിൻ്റെ ക്ലിയർ കട്ടായ ലംഘനമാണ്. ഇത്തവണ പൗരാവകാശ പ്രമേയം എന്നതിന് പകരം ഹാദിയ പ്രമേയം ഒരു ജനാധിപത്യ പ്രമേയമായി മാറിയിരിക്കുന്നു. ആ അർത്ഥത്തിൽ കേരളത്തിലിപ്പോൾ ജനാധിപത്യവാദികളും അഥവാ കോൺസ്റ്റിറ്റ്യൂഷണലിസ്റ്റുകൾ എന്ന് പറയാവുന്നവരും അല്ലാത്തവരും തമ്മിലാണ് ഈ കാര്യത്തിൽ ഭിന്നാഭിപ്രായവും ഭിന്നാഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉരസലുകളും നടക്കുന്നത്. ടെററിസം എന്ന് പറയുന്നത് ക്രിമിനൽ ആക്ടിവിറ്റിയാണ്. അതുകൊണ്ട് ലവ് ജിഹാദിൽ ഇടപെട്ടിരിക്കുന്ന ആൾക്കാരെ ക്രിമിനലുകൾ ആയിട്ടാണ് കാണേണ്ടത്. ലവ് ജിഹാദിന് ഇരയായിരിക്കുന്ന പെൺകുട്ടിക്ക് റേപ്പിന് ഇരയായ പെൺകുട്ടിക്ക് കിട്ടുന്ന പ്രിവിലേജ് പരിരക്ഷ പ്രൊട്ടക്ഷൻ, അതുപോലെ തന്നെ വിമൻ അട്രോസിറ്റിക്ക് വിധേയരാകുന്ന പെൺകുട്ടികൾക്ക് കിട്ടുന്ന പ്രൊട്ടക്ഷൻ, അതിനേക്കാൾ വലിയ പ്രൊട്ടക്ഷൻ ലവ് ജിഹാദിന് ഇരയായി പോകുന്ന കുട്ടികൾക്ക് കിട്ടണം എന്നാണ് BJP ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് മതം മാറ്റത്തിൻ്റെ വിഷയമല്ല, ആ കുട്ടിയെ അഖില എന്ന് പറയുന്ന പെൺകുട്ടിയെ സംരക്ഷിക്കണം. ഇത് അതീവ ഗുരുതരമായിട്ടുള്ള ഒരു പ്രതിസന്ധിയാണ്. ഈ പ്രതിസന്ധിയെ ദയവ് ചെയ്ത് നമ്മൾ ആരും തന്നെ പ്രേമത്തിൻ്റെയോ സ്നേഹത്തിൻ്റെയോ ഒരു പരിവേഷം നൽകി അതിനെ നമ്മൾ മാന്യവത്കരിക്കരുത്. അത് ഒരു ക്രിമിനൽ കോൺസ്പ്രസിയും അതിൻ്റെ ഭാഗമായിട്ടുള്ള ചീറ്റിങ്ങും അതിൻ്റെ ഭാഗമായിട്ടുള്ള ടെററിസവും അതൊരു ആൻറ്റി നാഷണൽ മൂവ്മെൻറ്റിൻ്റെ ഭാഗമാണ് എന്ന് കണക്കാക്കി അതിനെ പുച്ഛത്തോട് തള്ളാനും അവഗണിക്കാനും ഈ കേരള സമൂഹം തയ്യാറാകണം. ഇതുതന്നെ മറുവശത്ത് ഈ കുട്ടി ഇത് ശരിക്കും ടെക്നിക്കലി സ്പീക്കിംഗ് ഒരു ലവ് ജിഹാദ് എന്ന് വിളിക്കാൻ കഴിയില്ല.
ഇപ്പം ഞാൻ ദേശീയ ചാനലിലൊക്കെ ഇരുന്നപ്പോൾ അവരെന്നെ നിർബന്ധിച്ച് പലതവണ ദേശീയ ചാനലുകാർ എന്നെ കൊണ്ട് ലവ് ജിഹാദ് അല്ലേ അല്ലേ എന്ന് ചോദിച്ചു. സീ, നമ്മൾ ഈ ലവ് ജിഹാദ് എന്ന വാക്കിനോട് എനിക്ക് യോജിപ്പില്ല. കാര്യം ജിഹാദ് എന്ന് പറയുന്നത് ജഹദ എന്ന വാക്കിൽ നിന്നും ഒരു ഇന്നർ സ്ട്രഗിൾ എന്ന ഒരു പവിത്രമായ ധർമ്മയുദ്ധം എന്നൊക്കെ വിളിക്കപ്പെടാൻ കഴിയുന്നൊരു അർത്ഥമാണ്. അതുകൊണ്ട് വേണമെങ്കിൽ നമുക്കിതിനെ കുറേ കൂടെ സാങ്കേതികമായി നോൺ ഇമോഷണലായി നിർബന്ധിത മതപരിവർത്തനം, ഫോഴ്സ്ഡ് കൺവേർഷനോ ലൂർഡ് കൺവേർഷനോ ടെം അല്ലെങ്കിൽ പ്രലോഭിപ്പിക്കട്ട മതപരിവർത്തനം എന്നൊക്കെ പറയാന്നുള്ളതാണ് ടെക്നിക്കൽ വാക്ക്. അപ്പോൾ ഈ കുട്ടിയെ അങ്ങനെ ഈ കുട്ടിയുടെ രണ്ട് സുഹൃത്തുക്കൾ കൺവേർട്ട് ചെയ്യുകയും അതിന് ഒരു വർഷത്തിന് ശേഷമാണ് ഷഫിൻ ജഹാൻ എന്ന വ്യക്തിയെ കാണുന്നത്. അതുകൊണ്ട് ഷഫിൻ ജഹാനെ ഒരു ഈ കേസിൽ ലവ് ജിഹാദ് ആണോ എന്ന് വിളിക്കുന്നതിൽ പൂർണ്ണ തരത്തിൽ അർത്ഥമില്ല. എന്നാൽ ഇത്തരം കേസുകൾ ഒരു ബിഗർ പാറ്റേൺ ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നത് നല്ലതാണ്. ഇത് ലവ് ജിഹാദുകളുടെ നാടാണെന്നും ജിഹാദുകളാണ് താവളമാക്കി മാറ്റിയെന്നും പ്രചരിപ്പിക്കുന്നുണ്ട്. ജിഹാദുകളുടെ താവളമാക്കി മാറ്റിയെന്ന് പ്രചരിപ്പിക്കുന്നതിന് എന്ത് കാരണമാണ്, വസ്തുതകളാണ് അവർക്ക് അവതരിപ്പിക്കാനുള്ളത്. ഈ ആരോപണം തെളിയിക്കണമെന്ന് ഞാൻ വെല്ലുവിളിക്കുകയാണ്. ജിഹാദികളുടെ താവളമായി കേരളം മാറിയെങ്കിൽ എന്താണ് അതിന് അവരുടെ കയ്യിലുള്ള വസ്തുത? ജിഹാദികൾ എന്ന് പറയുന്നതിനോടൊപ്പം തന്നെ ലവ് ജിഹാദ് എന്നൊരു പുതിയ പ്രയോഗം അവർ പ്രചരിപ്പിച്ചു. അതവർ പ്രചരിപ്പിക്കുന്നത് ഇവിടെ വ്യത്യസ്ത മതത്തിൽപ്പെട്ട ആളുകൾ വിവാഹിതരാകുന്നുണ്ട്. അത് മുസ്ലിം ഹിന്ദുക്കളെ കല്യാണം കഴിക്കുന്നുണ്ട്, ഹിന്ദുക്കളായ ആളുകൾ മുസ്ലിമുകളെ കല്യാണം കഴിക്കുന്നുണ്ട്, ക്രിസ്ത്യാനികളെ കല്യാണം കഴിക്കുന്നുണ്ട്. അത് ഇപ്പോഴും തുടങ്ങിയൊരു കാര്യമൊന്നുമല്ല, എല്ലാ സ്റ്റേറ്റുകളിലും അങ്ങനത്തെയുള്ള സ്ഥിതിയുണ്ട്. വ്യത്യസ്ത മതവിഭാഗത്തിൽപ്പെട്ടവരും സമുദായത്തിൽപ്പെട്ടവരും വിവാഹിതരാകുന്നത് അത് പ്രോത്സാഹിപ്പിക്കണമെന്നുള്ളതാണ് പൊതുവിൽ സമൂഹം കാണുന്നത്. മിശ്രവിവാഹിതർക്ക് ആനുകൂല്യം കൊടുക്കുന്നൊരു രാജ്യമാണ് നമ്മുടെ രാജ്യം. അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള ചില സംഭവങ്ങൾ ഉണ്ടായിയെന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും അത് ലവ് ജിഹാദാണെന്നാണ് പ്രചരിപ്പിക്കുന്നത്. ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അത് നിർബന്ധിതമായ മതപരിവർത്തനം നടത്തിക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തിട്ടുണ്ടോ, അതാണ് പരിശോധിക്കേണ്ടത്. അങ്ങനെയുള്ളതുണ്ടെങ്കിൽ നിർബന്ധിത മതപരിവർത്തനം നടത്തിയതിൻ്റെ പേരിൽ അവർക്കെതിരായിട്ട് നിയമ നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത്. ഇപ്പം മുസ്ലിം പേരുകാരായ നേതാക്കന്മാർ ബി ജെ പിയിലുണ്ട്. ബി ജെ പിയുടെ കേന്ദ്രത്തിലുള്ള മന്ത്രി നഖ്വി, അബ്ബാസ് നഖ്വി, അദ്ദേഹം കല്യാണം കഴിച്ചിരിക്കുന്നത് അന്യമതത്തിൽപ്പെട്ടൊരു സ്ത്രീയാണ്. അപ്പോൾ അത് ലവ് ജിഹാദാണ്. ബി ജെ പിയുടെ തന്നെ മറ്റൊരു നേതാവായിട്ടുള്ള ഷാനവാസ് ഹുസൈൻ, അദ്ദേഹം കല്യാണം കഴിച്ചിരിക്കുന്ന മറ്റൊരു സമുദായത്തിൽപ്പെട്ട സ്ത്രീയാണ്. അത് ലവ് ജിഹാദായിട്ടാണോ ബി ജെ പി കണക്കാക്കുന്നത്? സുബ്രഹ്മണ്യസ്വാമിയുടെ മകള് കല്യാണം കഴിച്ചിരിക്കുന്നത് അന്യമതത്തിൽപ്പെട്ടൊരാളെയാണ്, അത് ലവ് ജിഹാദാണോ? ബി ജെ പിയുടെ സമുന്നതരായ പല നേതാക്കന്മാരുടെയും ബന്ധുക്കൾ ഇങ്ങനെ അന്യമതത്തിൽപ്പെട്ടവരെ കല്യാണം കഴിച്ചിട്ടുണ്ട്. അത് പ്രേമം വന്നതിൻ്റെ അടിസ്ഥാനത്തിലോ മറ്റ് ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിലോ ആയിരിക്കാം. അതെല്ലാം ലവ് ജിഹാദാണെന്ന് വ്യാഖ്യാനിക്കുന്ന ഒരു നിലപാടാണോ ബി ജെ പി കൂടുതലെന്ന് അവരാദ്യം അത് വ്യക്തമാക്കണം. ഷഫിൻ ജഹാൻ, നിങ്ങൾ എസ് ഡി പി ഐ കേരളം എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജിൻ്റെ 25 അഡ്മിനുകളിൽ ഒന്നായിരുന്നു. ഞാൻ എസ് ഡി പി ഐ കേരളം എന്ന് പറയുന്ന 192,000 മെമ്പേഴ്സ് അന്നുണ്ടായിരുന്ന 25 അഡ്മിൻമാരിൽ ഒരാളായിരുന്നു ഞാൻ. പിന്നെ ഞാൻ യമനിലോ സിറിയയിലോ എവിടെയും പോയിട്ടില്ല. ഞാൻ ആകെക്കൂടി പോയിട്ടുള്ളത് മസ്കറ്റിൽ മാത്രമാണ്. ഒമാനിൽ മാത്രമാണ് ഞാൻ ആകെക്കൂടി പോയിട്ടുള്ളത്. ഒമാൻ്റെ തന്നെ ഒരു ഭാഗമാണ് സലാല. സലാല വളരെ പ്രകൃതി രമണീയമായ സ്ഥലമാണ്, ഒരുപാട് സന്ദർശകർ പോകുന്ന സ്ഥലമാണ്. അത്തരത്തിൽ ഈദിൻ്റെ വെക്കേഷനിൽ ഞാൻ അവിടെ പോയിട്ടുണ്ട്, സലാലയിൽ എൻ്റെ ഫ്രണ്ട്സുമായിട്ട് സലാലയിൽ പോയിട്ടുണ്ട്. ഒരു ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോഗ്രാഫ് ഉണ്ടായിരുന്നു നിങ്ങൾ, അതിൻ്റെ മുകളിൽ ഉറാഖി വന്നിട്ട് കൺവേർഷൻ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടായിരുന്നു? കൺവേർഷനോ? അല്ല, സത്യത്തിൽ അങ്ങനെ ഒരു പോസ്റ്റ് ഞാൻ ഇടുകയും ഈ പോസ്റ്റിലേക്ക് ഈ പറയപ്പെടുന്ന മൻസി ബുറാഖി എന്ത് പോസ്റ്റാണ് ഇട്ടത്? സി, 4 ദിവസം ഞാൻ ഫേസ്ബുക്കിൽ ഇല്ലായിരുന്നു. പിന്നെ നിരന്തരം എല്ലാ ദിവസവും ഫേസ്ബുക്ക് ഉപയോഗിക്കുന്ന ഒരാളാണ്. 4 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ ഫേസ്ബുക്കിലില്ലായിരുന്നു. ഈ യാത്രയുടെ ഭാഗമായിട്ട്, സലാലയിൽ പോയതിൻ്റെ ഭാഗമായിട്ട് ഫേസ്ബുക്ക് ഉപയോഗിക്കാൻ എനിക്ക് സാധിച്ചില്ല. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ യാത്ര കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഞാൻ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. വളരെ തമാശ രൂപേണ, അതായത് നിലവിലെ സാമൂഹ്യ വ്യവസ്ഥയെ കളിയാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ അത്തരം ഒരു പോസ്റ്റ് ഇട്ടത്. അതായത് ഞാൻ സലാലയിലേക്ക് ടൂറ് പോയതാണെന്ന് പുറലോകത്തെ അറിയിച്ചുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, എവിടെയും പോയിട്ടില്ല. ഇങ്ങനെ 3-4 ദിവസത്തിലധികം ഒരു മുസ്ലിമിനെ കാണാതാവുന്ന ഒരു അവസ്ഥ വരികയാണെങ്കിൽ അവനെ തീവ്രവാദിയാക്കി സിറിയയിലേക്കും യമനിലേക്കും എത്യോപ്യയിലേക്കും ഒക്കെ അയക്കുന്ന ഒരു സാമൂഹ്യ സാഹചര്യമാണുള്ളത്. അതിനെ കളിയാക്കിക്കൊണ്ട് ഞാനൊരു പോസ്റ്റ് ഇട്ടു. അതിനെ തുടർന്ന് ആ പോസ്റ്റിൽ ഈ പറയപ്പെടുന്ന മൻസി ബുറാഖി എന്ന് പറയുന്ന 192,000 മെമ്പേഴ്സ് ഉള്ള എസ് ജി പി കേരളം എന്ന ഗ്രൂപ്പിലൂടെ പരിചയപ്പെട്ട ഗ്രൂപ്പിലുള്ള ഈ മൻസി ബുറാഖി വന്നിട്ട് കമൻ്റ് ഇടുകയാണ് എൻ്റെ പോസ്റ്റിന് താഴെ. ആ കാണുന്നതാണോ തോറാ ബോറാ മല എന്ന് പറഞ്ഞ്, ഞാൻ വളരെ സിമ്പിളായിട്ട് ഒരു ടീ ഷർട്ടും സൺഗ്ലാസ് ഒക്കെ വെച്ചിട്ട് കൈ ചൂണ്ടി നിൽക്കുന്ന
ഒരു ഫോട്ടോയാണ്. ബാക്ക്ഗ്രൗണ്ടിൽ സലാലയുടെ മുഴുവൻ പ്രകൃതി രമണീയതയും കാണിക്കുന്ന തരത്തിലുള്ളൊരു ഫോട്ടോ ആയതുകൊണ്ടാണ് അത് തന്നെ ചൂസ് ചെയ്തത്. അപ്പോൾ അനാവശ്യമായി ഇത്തരമൊരു കമൻറ്റ് ഈ മൻസി ബുറാക്കി എന്ന് പറയുന്ന ആൾ വന്നിട്ട് കമൻറ്റ് ചെയ്യുകയാണ്. അയാൾ അവിടെ വന്ന് കമൻ്റ് ഇടുന്നു, ആ കാണുന്നതാണ് തോറ ബൊറ മലയെന്ന്. അപ്പോൾ ഞാൻ അയാളെ കളിയാക്കിക്കൊണ്ട് അയാളോട് പറയുന്നു, ഈ റിക്രൂട്ടിംഗ് ഏജൻറ്റായി നിന്നാൽ എത്ര രൂപ കിട്ടുമെന്ന്. വീണ്ടും അയാൾ ഇത്തരം മോശപ്പെട്ട കമൻ്റ് ഇടാതിരിക്കാൻ വേണ്ടി അയാളെ കളിയാക്കിക്കൊണ്ട് അയാളെ തെറ്റുകാരനായി കാണിച്ചുകൊണ്ട് ഞാനിട്ട ഒരു കമൻ്റാണ്. അപ്പോൾ അതിൽ രൂപയല്ല ഡോളറാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ചർച്ച അവിടെ അവസാനിപ്പിക്കുകയാണ്. എന്നാൽ അതിൻ്റെ താഴെ കൃത്യമായി ഞാൻ എൻ്റെ നിലപാട് വ്യക്തമാക്കുന്നുണ്ട്. എൻ്റെ സുഹൃത്തായ ഒരു പെൺകുട്ടി, കോളേജിൽ പഠിച്ചിരുന്ന ഒരു പെൺകുട്ടി വന്നിട്ട് എന്താണ് ഷെഫിൻ ഇങ്ങനെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവളോട് ഞാൻ തിരിച്ച് റിപ്ലൈ കൊടുക്കുകയാണ്, പേടിച്ചിട്ടാണ് കഴിഞ്ഞ നാല് ദിവസം ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, ഇനി ഞാൻ ഇവിടെ ഇല്ലാത്തതിൻ്റെ പേരിൽ എന്നെ തീവ്രവാദിയാക്കി മുദ്ര ചുത്തി ഏതെങ്കിലുമൊക്കെ നാട്ടിലേക്ക്, സിറിയയിലേക്കോ യമനിലേക്കോ എത്യോപ്യയിലേക്കൊക്കെ പോകുന്നു എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾ വാർത്ത പടച്ചുണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്തതാണെന്ന് പറയുമ്പോൾ അടുത്ത കമൻറ്റിൽ അവൾ ചിരിക്കുന്ന ഒരു സ്മൈലി ഇട്ടുകൊണ്ട് അതവിടെ അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. ഇസിസ് വാദവും ഈ പോപ്പുലർ ഫ്രണ്ടിനെ കുറിച്ചുള്ള ഒരു പൊതുവ്യവഹാരവും ഇതെല്ലാം കടുത്ത ഇസ്ലാമോഫോബിയ നിറഞ്ഞ കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഇസ്ലാം വിരുദ്ധത എന്ന് പറയുന്നൊരു സംഗതി ഈ കേസിൽ അടിമുടിയുണ്ട്. കേരളത്തിലും പല ആളുകളും അന്യമതത്തിൽപ്പെട്ട ആളുകളെ കല്യാണം കഴിച്ചിട്ടുള്ള BJP നേതാക്കന്മാർ കേരളത്തിലുണ്ട്. അതിനെ ആരും തെറ്റ് കണ്ടിട്ടില്ല. അപ്പോൾ ഇപ്പം ഇങ്ങനെ ഒരു പ്രചാരവേല ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ഒരു മതവിഭാഗത്തിൽപ്പെട്ടവരെ തെറ്റായി ചിത്രീകരിക്കാനാണ്. അപ്പോൾ ഇത് മുസ്ലീമിനെതിരായിട്ടുള്ള ഒരു കടന്നാക്രമണമാണ്. മുസ്ലീമിനെതിരായിട്ടുള്ള കടന്നാക്രമണത്തിൻ്റെ ഭാഗം അങ്ങനെ അവതരിപ്പിക്കുന്നതിന് പകരം കേരളത്തിൻ ഇങ്ങനെയാണെന്ന് പ്രചരിപ്പിച്ച് കേരളം മതന്യൂനപക്ഷങ്ങൾക്ക് സുരക്ഷിതമായിട്ടുള്ളൊരു സംസ്ഥാനമാണ്, എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും കേരളത്തിൽ സുരക്ഷിതരാണ്. അപ്പോൾ മുസ്ലിം വിരുദ്ധ നിലപാട് എടുക്കാൻ പകരം കേരളം എങ്ങനെയാണെന്ന് പ്രചരിപ്പിച്ച് മുസ്ലിമുകൾക്കെതിരായിട്ട് ജനങ്ങളെ തിരിച്ചുവിടാനുള്ള ആസൂത്രിതമായൊരു തന്ത്രമാണ് അവരിപ്പോൾ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരായിട്ടുള്ള ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന CPM ആയതുകൊണ്ടാണ് CPMനെതിരായിട്ട് ആക്രമണം ഇപ്പോൾ കേന്ദ്രീകരിച്ചിട്ടുള്ളത്. ഇത് മുസ്ലിമിനും ക്രിസ്ത്യാനികളും ആണ് അവരുടെ ഒന്നാമത്തെയും രണ്ടാമത്തെയും ശത്രുക്കളായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ ശത്രുവാണ് കമ്മ്യൂണിസ്റ്റുകാർ. പക്ഷേ ഒന്നും രണ്ടും ശത്രുക്കളെ ശരിയാക്കാൻ അവർക്ക് കഴിയണമെങ്കിൽ മൂന്നാമത്തെ ശത്രുവായി പ്രഖ്യാപിച്ച കമ്മ്യൂണിസ്റ്റുകാരെ ആദ്യം ശരിയാക്കണം. പോപ്പുലർ ഫ്രണ്ട് എന്ന് പറഞ്ഞ സംഘടനയുടെ പ്രവർത്തകർ ഇതിൻ്റെ ട്രസ്റ്റിലുണ്ട്. അതുപോലെ വേറെ കുറേ ആളുകൾ, പോപ്പുലർ ഫ്രണ്ടായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളുകളും ട്രസ്റ്റിലുണ്ട്, ഇതിനെ സഹായിക്കുന്നുണ്ട്. അതുപോലെ പോപ്പുലർ ഫ്രണ്ട് സഹായിക്കുന്നു. പോപ്പുലർ ഫ്രണ്ട് ഒരു നവ സാമൂഹിക മുന്നേറ്റമാണ്. പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തനത്തിലൊരിടത്തും മതപ്രവർത്തനമോ മതപ്രബോധനമോ മതപരിവർത്തനമോ അതിൻ്റെ ഒരു അജണ്ടയായിട്ട് കൊണ്ടു നടക്കുന്നില്ല. പക്ഷെ വളരെ കൃത്യമായ ചില നിലപാടുകളുണ്ട്. ഈ നമ്മുടെ ജനാധിപത്യ രാജ്യത്ത് ഏതാശയം സ്വീകരിക്കാനും ഏതാശയം പ്രചരിപ്പിക്കാനുമുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. ഇത് ഒരാൾക്കും ഏതെങ്കിലും ഒരു മതത്തിൻ്റെ പേരിൽ നിഷേധിക്കപ്പെട്ടുകൂടാം. അത്തരമൊരു ഘട്ടം വരുമ്പോൾ അത് മതപരിഗണന നൽകാതെ അതിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി നിലകൊള്ളുക എന്നുള്ളത് ഒരു കൃത്യമായ നിലപാടാണ്. ആ കോണ്ടെക്സ്റ്റിൽ മാത്രമേ ആദ്യ കേസിനെയും കാണേണ്ടതുള്ളൂ. കോടതി മുൻവിധിയോടെയാണ് ഈ കേസിനെ കാണുന്നത്. കാരണം ഹാദിയ ഇസ്ലാം മതം സ്വീകരിച്ച ആളാണ്, ഇസ്ലാം മതം സ്വീകരിച്ചതിന് ശേഷം ഒരു മുസ്ലിമിനെ കല്യാണം കഴിച്ച ആളാണ്. ഈ ഇസ്ലാം മതം സ്വീകരിക്കുകയും മുസ്ലിമിനെ കല്യാണം കഴിക്കുകയും ചെയ്താൽ അതോടനെ ലവ് ജിഹാദാണ് എന്നുള്ള ഒരു ഒരു മുൻവിധിയോടെ കാര്യങ്ങൾ ആ ജഡ്ജി അപ്രോച്ച് ചെയ്തതുകൊണ്ടാണ് ഇത്രയും വലിയ കുഴപ്പങ്ങൾ, ഇത്രയും വലിയ ഒരു കാരാഗ്രഹവാസം എന്ന് തന്നെ ഞാൻ പറയും ആ പെൺകുട്ടിക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. 24 വയസ്സായിരുന്നാലും പെൺകുട്ടിക്ക് സ്വയം തീരുമാനിക്കാനുള്ള മെച്യൂരിറ്റി ഇല്ല എന്നൊരു കോടതി പറഞ്ഞാൽ ആ കോടതിയുടെ മെച്യൂരിറ്റിയെ ചോദ്യം ചെയ്യുക തന്നെയാണ് ദേശീയ മഹിളാ ഫെഡറേഷൻ ചെയ്തത്. ഇതുമായി ബന്ധിപ്പിച്ച് നടക്കുന്ന ഫാസിസ്റ്റുകളുടെ ഒരു പ്രചരണ രീതിയാണ്. ആ പ്രചരണ രീതി ഇവിടെ ഒരു മൈനോറിറ്റി ആയിരിക്കുന്ന കമ്മ്യൂണിറ്റി വിവാഹത്തിലൂടെ ആളുകളെ പ്രേരിപ്പിച്ച് മാറ്റി മെജോറിറ്റിയാകാൻ പോകുന്നു എന്ന കടുത്ത, എന്താ പറയുക, നുണ ചരിത്രത്തിൽ എവിടെയും സംഭവിച്ചിട്ടില്ല. അത്തരമൊരു നുണ പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഇതിൻ്റെ പ്രചാരണത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇത് ലവ് ജിഹാദ് എന്ന് പറയുന്ന ഒരു വ്യവഹാരം, അത് വലതുപക്ഷം, ഹിന്ദുത്വവാദ വലതുപക്ഷം തുടങ്ങി വെച്ച ഒരു വ്യവഹാരമാണ് ഈ ലവ് ജിഹാദ്. അത് ഇന്ത്യയുടെ മറ്റു ഭാഗങ്ങളിൽ കുറച്ച് മുമ്പേ തുടങ്ങി, അത് കഴിഞ്ഞ് കേരളത്തിലേക്ക് അത് ഇവിടുത്തെ ജുഡീഷ്യറി വഴിയാണ് വരുന്നത്.
അത് നമ്മൾ ശ്രദ്ധിക്കണം. ജുഡീഷ്യൽ ഒരു ജുഡീഷ്യൽ ഡോക്യുമെൻറ്റിൽ ഇത് പ്രത്യക്ഷപ്പെടുന്നത് കൃത്യമായിട്ടും ആർ എസ് എസ് ബന്ധങ്ങളുള്ള ഒരു ജഡ്ജിയുടെ ഒരു ഒരു മുൻകൈയിലാണ് ഇത് വരുന്നത്. ഇതെങ്കിലും തിരിച്ചറിയാനുള്ള വിവേകം ഇവിടുത്തെ ഇടത് ബുദ്ധിജീവികൾക്ക് ഇല്ല എന്ന് പറയുന്നത് കഷ്ടമാണ്. കാരണം യുക്തിവാദികൾ പല ഒരു യുക്തിവാദികൾ തന്നെയാണ് പറയുന്നത്, ചില വേറൊരു ഭാഷയെങ്കിലും ഇവർക്ക് ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റണം. വലതുപക്ഷം ഈ ഹിന്ദുത്വവാദ വലതുപക്ഷത്തിൻ്റെതല്ലാതായ ഒരു ഭാഷയെങ്കിലും കുറഞ്ഞ പക്ഷം ഉണ്ടാക്കാൻ ഇവർക്ക് പറ്റണം. അതുപോലും ഇവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ആ കേസുകൾ നിങ്ങൾ എടുത്തു നോക്കുക. 2009 മുതലുള്ള കേസുകൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിലെല്ലാം ഒരുപാട് കാര്യങ്ങൾ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒന്ന് രണ്ട് കേസുകൾ സ്പെഷ്യൽ മാരേജസ് ആക്ട് പ്രകാരം കല്യാണം കഴിച്ച വ്യക്തികളാണ്, അവിടെ കൺവേർഷൻ്റെ ഇഷ്യൂ വന്നിട്ടില്ല. വേറെ ചില കേസുകളിൽ അവർ ഒരു നോട്ടറിയുടെ അടുത്ത് പോയിട്ട് ഒരു സിവിൽ പാർട്ട്ണർഷിപ്പ് ഡോക്യുമെൻ്റാണ് ഉണ്ടാക്കിയത്. അതിൽ ആ സ്ത്രീകൾ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ടല്ല കൺവേർട്ടഡ്. അവർ നേരത്തെ തന്നെ അവർക്ക് വിശ്വാസം തോന്നി അവർ കൺവേർട്ട് ചെയ്ത ശേഷമാണ് ഈ സിവിൽ പാർട്ട്ണർഷിപ്പിൻ്റെ ഇഷ്യൂ അവർ വരുന്നത്. പിന്നെ അത് അങ്ങനെ ഒരു കേസ്. വേറെ പല കേസുകളിലും ആണും പെണ്ണും കൺവേർട്ട് ചെയ്തതാണ്, അല്ലാതെ ഇത് ഒരു മുസ്ലിം പുരുഷനല്ല, രണ്ടും ഒരു ക്രിസ്ത്യാനി ഒരു ഹിന്ദു അവർ രണ്ടുപേരും ഇസ്ലാമിലേക്ക് ചേരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഇതിൽ ഓരോന്നിനും ഓരോ സന്ദർഭവും ഓരോ ഇത് എങ്ങനെ ജനറലൈസ് ചെയ്യാമെന്ന് ചോദിച്ചാൽ, ഇതിൽ ഈ പറഞ്ഞ പോലെയാണ് നമ്മൾ ഏറ്റവും ഉപരിപ്ലവമായ ഒരു കാര്യം എടുക്കുക. അതിൽ എല്ലാത്തിലും എല്ലാ കേസിലും പോലും ഇല്ലാത്ത ഒരാൺ മുസ്ലിമും പെൺ മുസ്ലിം അല്ലാത്തതുമായ വ്യക്തികൾ തമ്മിൽ കല്യാണം കഴിക്കുന്നു. ഈ മുസ്ലിം അല്ലാത്ത സ്ത്രീ ഈ മുസ്ലിം ഇസ്ലാമായി സ്വീകരിക്കുന്നു എന്നുള്ള ആ ഒരൊറ്റ കോമൺ ത്രെഡ് എടുത്തിട്ട്, കോമൺ ത്രെഡും അല്ല, നേരത്തെ പറഞ്ഞ പോലെ പല കേസുകളിലും ആണും പെണ്ണും മതം മാറിയിട്ടുണ്ട്. ഇന്നിപ്പോൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഈ ഇടത് ബുദ്ധിജീവികൾ പ്രത്യേകിച്ച് ഈ ഫേസ്ബുക്ക് പോലെയുള്ള മാധ്യമങ്ങളിൽ അവരെടുക്കുന്നത് അവർ പറയുന്ന കാര്യങ്ങൾ എപ്പോഴും SDPIയെ നിങ്ങൾ ഭയക്കണം എന്നാണ്. NIയെ ഭയക്കണം എന്ന് പറയുന്നേ ഇല്ല. ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവർ ഭരണകൂടം, അതായത് ഇന്ത്യയിലെമ്പാടും വികസിച്ചു കൊണ്ടിരിക്കുന്ന സുരക്ഷാ ഭരണകൂടം അതിനെ കണ്ടില്ല എന്ന് നടിച്ച് ഈ മണ്ണിൽ തല പൂഴ്ത്തി വെച്ചിരിക്കുന്ന ഒട്ടക പക്ഷിയെ പോലെയാണ് ഇവിടുത്തെ ഇടതുപക്ഷം. ഒരു അഭയം ചോദിച്ചു വന്ന ഒരു കുട്ടിക്ക് പോപ്പുലർ ഫണ്ട് പ്രവർത്തകന്മാരുടെ മുൻകൈയിൽ നടക്കുന്ന ഒരു സ്ഥാപനത്തിൽ അവൾക്ക് അഭയം നൽകി. അത് തന്നെ കൃത്യമായ കോടതി ഡയറക്ഷനോടുകൂടി, കേരള ഹൈക്കോടതിയുടെ ഡയറക്ഷനോടുകൂടി ചെയ്തിട്ടുള്ള സംഗതിയാണ്. വളരെ സ്മൂത്തായിട്ട് 5-8 മാസം പോയി. പിന്നീട് വീണ്ടും രണ്ടാമത് ABS കോർപ്പസ് വന്നപ്പോഴും ആദ്യക്കെതിരെ നിരന്തരമായ തോതിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന ഘട്ടത്തിലും 2017 May 24 ഈ കോടതി വിധി വന്ന സാഹചര്യത്തിലും വളരെ ഇൻജസ്റ്റീസായിട്ടുള്ള വളരെ ഭയാനകമായ ഒരു വിധി പ്രസ്താവം വന്നപ്പോൾ മാത്രമാണ് പ്രകടമായി പരസ്യമായി ഈ നീതി നിഷേധത്തിനെതിരെ പോപ്പുലർ ഫണ്ട് രംഗത്ത് വരികയും നിയമസഹായം ആദ്യ വിഷയത്തിൽ ആദ്യക്ക് നീതി കിട്ടാനാവശ്യമുള്ള നിയമ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്നു. സുപ്രീം കോടതിയിലെ ഏറ്റവും നല്ല അഭിഭാഷകരെ പോലെ കപിൽ സിബലിനെയും ഇന്ദിരാ ജയ്സിംഗിനെയും ദുഷ്യന്ത് വേയൊക്കെ പോലുള്ള ഏറ്റവും സീനിയറായിട്ടുള്ള അഭിഭാഷകന്മാരെ ഏർപ്പെടുത്തിയിട്ടുള്ളത് നിയമപരമായി വളരെ സമാധാനപരമായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയത്തെ വളരെ പോളറൈസ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയിട്ടുള്ളത് സംഘപരിവാർ ശക്തികളാണ്. അവർക്ക് അതിൻ്റെ രാഷ്ട്രീയമുണ്ടാവാം, രാഷ്ട്രീയ നേട്ടവും ഉണ്ടാക്കാം, സാമ്പത്തിക നേട്ടവും ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെയുള്ള ശ്രമങ്ങളും ഇതിൻ്റെ ഭാഗമായിട്ട് നടന്നിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, ഈ ഹാദിയ വിഷയത്തിൽ പോപ്പുലർ ഫണ്ട് എടുത്തിരുന്ന സ്റ്റാൻഡ് വളരെ ക്ലിയർ ആയിരുന്നു എന്നത് തെളിയിക്കുന്ന വിധത്തിലാണ് ഇപ്പോഴുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടായിട്ടുള്ളത്. കേരളത്തിൽ സ്ത്രീകളുടെ രക്ഷാകവചമാണ് വനിതാ കമ്മീഷൻ എന്നാണ് പൊതുവെ ഉള്ളൊരു വ്യാഖ്യാനം. പക്ഷെ ഇവിടെ ഡോക്ടർ അഖില ഹാദിയ ഏകദേശം 1 വർഷമായി സ്വന്തം വീട്ടിൽ വീട്ടു തടങ്കലിൽ കഴിയുകയാണ്. ഡോക്ടർ ഹാദിയയ്ക്ക് മറ്റെല്ലാവരെ പോലെ തന്നെ ജനാധിപത്യ മനുഷ്യാവകാശ സ്വാതന്ത്ര്യം പൂർണ്ണമായും നിരാകരിച്ചുകൊണ്ട് ഒരു മനുഷ്യസ്ത്രീ എന്ന നിലയ്ക്ക് പോലും പരിഗണിക്കപ്പെടാതെ വീട്ടു തടങ്കലിലാണ്. ഇവിടെ സ്ത്രീ പ്രസ്ഥാനങ്ങളും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പോലുള്ള സംഘടനകൾ, NCHR പോലുള്ള മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങൾ അടക്കം വനിതാ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷൻ അടക്കമുള്ളവർക്ക് ഡോക്ടർ ഹാദിയുടെ ദുരവസ്ഥ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരാതി സമർപ്പിക്കുന്നുണ്ട്. ജുഡീഷ്യറി പോലെ തന്നെ ജുഡീഷ്യറി പോലെ തന്നെ
മനുഷ്യാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും ഇവിടെ നിരുത്തരവാദപരമായ ഒരു സമീപനമാണ് പുലർത്തിയിട്ടുള്ളത്. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം അഖില ഹാദിയ അച്ഛനമ്മമാരുടെ സംരക്ഷണത്തിൽ വിട്ടതിന് ശേഷം അവിടെ മനുഷ്യാവകാശങ്ങൾ അവളുടെ മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെടുന്നതായിട്ടുള്ള നിരവധി പരാതികൾ വിവിധ കോണുകളിൽ നിന്ന് വനിതാ കമ്മീഷന് ലഭിക്കുകയുണ്ടായി. അവരെല്ലാം തന്നെ ആവശ്യപ്പെട്ടത് വനിതാ കമ്മീഷൻ അഖില ഹാദിയയെ നേരിട്ട് കണ്ട് സംസാരിക്കണം എന്നുള്ളതാണ്. അപ്പം ഇത് ഒരു മതപരികല്പനയുടെ പ്രശ്നമല്ല. അഖില ഹാദിയ എന്ന് പറയുന്ന യുവതി വീടിനകത്ത് ഏതെങ്കിലും വിധത്തിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് വിധേയമാകുന്നുണ്ടോ എന്ന കാര്യം അന്വേഷിക്കുക എന്നുള്ളതാണ് വനിതാ കമ്മീഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. വലതുപക്ഷ നിരീക്ഷകനും മതപ്രചാരകനുമായ രാഹുൽ ഈശ്വർ ഡോക്ടർ ഹാദിയുടെ വീട്ടിൽ ചെന്ന് അവരെ നേരിൽ കണ്ട് ഫോണിൽ ഷൂട്ട് ചെയ്ത വീഡിയോ അതിൽ രണ്ടെണ്ണം മാധ്യമപ്രവർത്തകർക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയും അതിൽ രഹസ്യമാക്കി വെച്ച ഒരു വീഡിയോ വനിതാ കമ്മീഷൻ അധ്യക്ഷതയ്ക്ക് മുമ്പിൽ പ്രദർശിപ്പിക്കുകയും ചെയ്തു. അതിൽ സ്വന്തം വീട്ടിൽ നിന്ന് സ്വന്തം പിതാവിൽ നിന്ന് അതിക്രൂരമായ പീഡനങ്ങൾ മരണം വരെ സംഭവിക്കാവുന്ന തരത്തിൽ അദ്ദേഹത്തിൻ്റെ ദേഹോപദ്രവങ്ങളെക്കുറിച്ചിട്ട് ഹാദിയ വളരെ വിലപിച്ചുകൊണ്ട് അതിൽ പറയുന്നുണ്ട്. ആ വീഡിയോ വനിതാ കമ്മീഷൻ അധ്യക്ഷ ശ്രദ്ധാപൂർവം കേട്ടിട്ടും അത് കാണുകയും ചെയ്തിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. രാഹുൽ ഈശ്വറിനുണ്ടായ ദയ പോലും വനിതാ കമ്മീഷൻ നിന്നും ഡോക്ടർ ഹാദിക്ക് ഉണ്ടായില്ല എന്നത് ഖേദകരമാണ്. അഖില ഹാദിയ എന്താ പറയണേ മതപരിവർത്തനം ചെയ്തു, ആ കുട്ടിയുടെ ചോയ്സ് ആണ്. ഇനി ആതിരെ പോലെ തിരിച്ചു വന്നാൽ ഓക്കെ, ഇല്ലെങ്കിലും ആ കുട്ടിക്ക് ജീവിക്കാൻ ഒരു സ്പേസ് വേണം. സി അഖില ഹാദിയ ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും അശോക ചേട്ടൻ്റെ മകളാണ്, ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും പൊന്നമ്മ ചേച്ചിയുടെ മകളാണ്. അപ്പോൾ അവർക്ക് ആ ഒരു ബന്ധം വേണം. ഇപ്പം ഇത് വളരെ പോളറൈസ്ഡ് ആയി പോയി എന്നുള്ളതാണ് പ്രശ്നം. അപ്പോൾ അഖില ഹാദിയയ്ക്ക് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ സോബിയിറ്റ്, ഇത് നിർബന്ധിത പരിവർത്തനമാണെങ്കിൽ അതിനും ഇതിൽ പ്രവർത്തിച്ചവരെ എക്സ്പോസ് ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം. പക്ഷേ അഖില ഹാദിയെ നിർബന്ധിച്ച് ഇങ്ങോട്ട് മതം മാറ്റാൻ പറ്റില്ല, അത് നമ്മൾ ചെയ്യുന്ന തെറ്റായിരിക്കും. അപ്പോൾ അവിടെയാണ് അഖില ഹാദിയയ്ക്ക് ഇപ്പോൾ ഒരു തീരുമാനമുണ്ട്. ഹാദിക്ക് ഹാൻഡിക്രാഫ്റ്റ് വർക്കുകളിലൊക്കെ ഭയങ്കര താല്പര്യമാണ്, അങ്ങനെ വെറുതെ ഇരിക്കില്ല ഒരു സമയത്ത്, എന്തെങ്കിലും പഠനം അല്ലെങ്കിൽ വായന അല്ലെങ്കിൽ എന്തെങ്കിലും സംഗതിയിൽ എൻഗേജ്ഡ് ആയിരിക്കും. ഇതിവിടെ കുറേ പഴയ സീഡികളൊക്കെ ഉണ്ടായിരുന്നു, ആ സീഡികളൊക്കെ വെച്ചിട്ടുണ്ടാക്കിയ ഒരു ക്ലോക്കാണ്. ഹാദിയുടെ ജീവിതത്തിൻ്റെ വിലപ്പെട്ട സമയം ഒരാൾക്കും അങ്ങനെ സംഭവിക്കാതിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. ബാക്കിയുള്ളവർക്ക് നഷ്ടപ്പെട്ട സമയങ്ങൾ, നഷ്ടപ്പെട്ട അവകാശങ്ങൾ, അനുഭവിച്ച മാനസിക പീഡനങ്ങൾ, ഇതൊന്നും ആർക്കും എത്ര കോടതി നീതി കിട്ടിയാൽ പോലും ഇതൊന്നും ആർക്കും പകരം വയ്ക്കാൻ കഴിയുന്ന ഒന്നല്ല. അതായത് ഈ ഹാദിയയ്ക്ക് തലയ്ക്കകത്ത് മൂളയില്ല എന്നിവരെല്ലാവരും കൂടി ഇപ്പോൾ സ്ഥാപിച്ചെടുക്കുകയാണ്. അതിൽ ഇടതും വലതും ഒന്നും ഡിഫറെൻ്റ് അല്ല. അപ്പോൾ ഇതിപ്പം തൽക്കാലം എനിക്ക് തോന്നുന്നത് ഈ വേറൊരു വാക്ക് ഉണ്ട്, എന്തുകൊണ്ടില്ല, ജുഡീഷ്യൽ ഖർവാപ്സിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ജുഡീഷ്യറി വഴി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഖർവാപ്സിയാണ് ഇത്. അത് അംഗീകരിച്ചാലും ശരി, ഇല്ലെങ്കിലും ശരി. എന്തുകൊണ്ട് ഹാദിയ സ്വന്തം വീടിനെ ഭയപ്പെടുന്നു, സ്വന്തം അച്ഛനമ്മമാരെ ഭയപ്പെടുന്നു? അപ്പോൾ അതിൻ്റെ പിറകിൽ നമുക്കൊരു പക്ഷേ അറിയാത്ത കാരണങ്ങൾ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് തന്നെയായിരിക്കണം ഇപ്പോൾ ഹാദിയ ആ വീട്ടിലേക്ക് കടക്കാൻ പോലും പൊതുപ്രവർത്തകരെയോ സ്ത്രീ സംഘടനകളെയോ മറ്റുള്ള ആളുകളെയോ സമ്മതിക്കാതിരിക്കുന്നത്. ഈ ഹാദിയയുടെ മതമാറ്റത്തെ എതിർക്കുന്ന ചില ആളുകളെ മാത്രമാണ് ആ വീട്ടിലേക്ക് കടത്തിവിട്ടതായിട്ട് നാം അറിയുന്നത്. ഏറ്റവും ഒടുവിൽ കിട്ടിയ വിവരങ്ങളനുസരിച്ച് ഹാദിയ ആ വീട്ടിനകത്ത് ഇപ്പോൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. അവരെ അടിക്കുകയും അവരെ ഉപദ്രവിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇതിൽ അഖിലയുടെ പിതാവായിരുന്ന അശോകൻ മണിയും ഈ രാഷ്ട്രീയ സ്വയം സേവക സംഘവും തമ്മിലുള്ള വളരെ വ്യക്തമായ ഒരു ഒത്തുകളി ഇതിന് പിറകിലുണ്ട്. അപ്പോൾ ഇവിടെ വിചിത്രമായ ഒരു കാര്യം, കോടതി പോലെ നിഷ്പക്ഷത പാലിക്കേണ്ട ഒരു സ്ഥാപനവും കുടുംബം എന്ന പിതൃ ഒരു നമ്മുടെ സമൂഹത്തെ സംബന്ധിച്ച് ഒരു പിതൃാധിപത്യം അല്ലെങ്കിൽ പുരുഷാധിപത്യമുള്ള സ്ഥാപനവും
സംഘവും രാഷ്ട്രീയ സ്വയം സേവക സംഘമുള്ള ഒരു വലതുപക്ഷ സംഘടനയും ഇവയുടെ ഇവ മൂന്നും ഏതാണ്ട് ഒരേപോലെ പെരുമാറുന്നു എന്നതാണ് നമ്മെ ഏറ്റവും അധികം ഭയപ്പെടുത്തുന്നത്. ഇക്കാര്യത്തിൽ ഹാദിയയുടെ പ്രശ്നം മുസ്ലിം പ്രശ്നമാണോ സ്ത്രീകളുടെ പ്രശ്നമാണോ ആരുടെ പ്രശ്നമാണ്? ഇതൊരു വലിയ ചോദ്യമായിട്ട് മാറിയിരിക്കുകയാണ് കേരളത്തിൽ. ഹാദിയയുടെ പ്രശ്നം ഒരു സംശയവും വേണ്ട, അതൊരു ഇൻ്റർസെക്ഷനലായ പ്രശ്നമാണ്. അതിൽ ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ട ഒരു വശമുണ്ട്. സ്ത്രീ എന്നുള്ള നിലയ്ക്ക് ആ പെൺകുട്ടിക്ക് നേരിടേണ്ടി വരുന്ന സ്വാതന്ത്ര്യക്കുറവുകളുടെ പ്രശ്നമുണ്ട്. അതല്ലാതെ ഈ പറഞ്ഞ പോലെ ഒരു ഉന്നത സ്ഥാന ഒരു വരേണ്യ കുടുംബത്തിൽ ജനിക്കാതിരുന്നതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ കണക്കിലെടുത്ത് തന്നെയാണ് നിലപാടുകൾ ഉണ്ടാവേണ്ടത്. അല്ലെങ്കിൽ ഇതൊരു മുസ്ലിം പ്രശ്നമാണെന്ന് പറഞ്ഞിട്ട് അതിനെ തള്ളിക്കളയുക, അതല്ലെങ്കിൽ സ്ത്രീകൾ ഇത് സ്ത്രീകളുടെ മാത്രം പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാം നേരിടുന്ന ഭയങ്കരമായ പിന്നെ ആക്രമണങ്ങളെ കാണാതിരിക്കുക, അതല്ലെങ്കിൽ ഇത് ഒരു 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 കീഴ്ജാതി കുടുംബത്തിൽ ജനിച്ച കുട്ടിയാണ് എന്ന് പറഞ്ഞ് അത് ആ ഒരു വശം മാത്രം പരിഗണിക്കുക, ഇതൊന്നും വാസ്തവത്തിൽ ഈ പ്രശ്നത്തിനെ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നില്ല. കേരളത്തെക്കുറിച്ച് ഈ അമിത് ഷായും യോഗി ആദിത്യനാഥും എന്തെല്ലാം ദുഷ്പ്രചരണങ്ങൾ നടത്തിയാലും അത് രാജ്യത്ത് വില പോവുകയില്ല, അത് വസ്തുതയല്ല എന്ന് രാഷ്ട്രപതി കേരളത്തിൽ നിന്ന് നടത്തിയ പ്രസംഗം അവർക്ക് ഒരു മറുപടിയാണ്. മത നിരപേക്ഷതയും സാമുദായിക മൈത്രിയും ബഹുസ്വരതയും ഇന്ത്യക്ക് മാതൃകയാണ് കേരളം എന്ന് രാഷ്ട്രപതി തന്നെ കേരളത്തിൽ വന്നിട്ടാണ് പ്രസംഗിച്ചത്. ഇതാണ് ആളുകൾ അംഗീകരിക്കാത്ത വാദഗതികൾ ഉന്നയിച്ചാൽ രാഷ്ട്രപതിക്ക് പോലും ആ നിലപാട് വിരുദ്ധമായിട്ടുള്ള പരസ്യമായ നിലപാട് സ്വീകരിക്കേണ്ടി വന്നു. അതുകൊണ്ട് അവരുടെ പ്രചരണം കേരളത്തിൽ ഏശാൻ പോകുന്നില്ല. ഇത് കേരളത്തിനെതിരായിട്ടുള്ള പ്രചരണമാണ് അവർ ഏറ്റെടുത്തത്. അവർക്ക് തിരിച്ചടിയായി നാളെ മാറാൻ പോവുകയാണ്. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമുക്കിതൊരു കേസ് മാത്രമാണ്, ചാനൽ ചർച്ചകൾ മാത്രമാണ്, വാഗ്വാദങ്ങൾ മാത്രമാണ്. ഒരു 7-8 വർഷം കഴിഞ്ഞാണ് ഈ കേസിന് വിധി വരുന്നെങ്കിൽ, അന്വേഷണം തീരുന്നെങ്കിൽ 24 വയസ്സുള്ളൊരു കുട്ടിയാണ്. കല്യാണം കഴിച്ച് കുട്ടികളാകാനോ അല്ലെങ്കിൽ നല്ലൊരു പ്രായം അഖില ഹാദിയയുടെ ഈ രണ്ട് മുറികളിലായി മാത്രം ജീവിച്ച് അവസാനിക്കുന്നൊരു പ്രശ്നം കൂടിയാണ്. അതുകൊണ്ടൊരു മനുഷ്യത്വത്തിൻ്റെ കണ്ണിൽ ഈഗോ ബാറ്റിലായി എടുക്കാതെ, ഇതൊരു ഹിന്ദു മുസ്ലിം പ്രസ്റ്റീജ് ഇഷ്യൂ ആയി എടുക്കാതെ, പരസ്പര സമവായത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഒരു കൺക്ലൂഷനിലെത്താൻ കഴിയുകയാണെങ്കിൽ അതായിരിക്കും അഖില ഹാദിയയ്ക്കും ആ വേദനിക്കുന്ന അശോകൻ ചേട്ടനും അമ്മയ്ക്കും പൊന്നമ്മയ്ക്കും അടക്കം നല്ലത്. സുപ്രീം കോടതിയിൽ ഹാദിയ അവളുടെ വായ തുറക്കുമ്പോൾ അവൾ അഖിലയാണെന്ന് പറഞ്ഞാലും ഹാദിയയാണെന്ന് പറഞ്ഞാലും കേരളത്തിന് സമാസമം തന്നെയാണ്. കാരണം അവൾ പറയുന്നതാണ് പ്രശ്നം. ഹലോ അയാളെ ശരിയാക്കാനിരിക്കുകയാണ് അബൂബേക്കറിന്. അയാൾ മുഖാന്തരാണ് നീ മുസ്ലിം ആയത്. അച്ചായി കുറച്ച് ബി ജെ പിക്കാരുമായിട്ട് അയാളെ കടക്ക് തീയിടാൻ ഉദ്ദേശിച്ചിരിക്കെ എന്നാ പറയണു? ഞാനെന്ത് പറയാനാ? അച്ചായി ജയിലിൽ പോവും അയാളെ ശരിയാക്കി കഴിയുമ്പോ. അതിനുള്ള ഒരുക്കങ്ങളൊക്കെയാണ് ഇപ്പൊ ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കണത്. രാജപ്പൻ ഉണ്ടാവും, കുറച്ച് ബി ജെ പിക്കാരുണ്ടാവും. അയാൾ മുഖാന്തരാണ് നീ മുസ്ലിം ആയത്. ഞാൻ ആരും മുഖാന്തരം അല്ല, ഞാൻ എന്റെ സ്വന്തം. നീ ഇവിടുന്ന് മുസ്ലിം ആയിട്ടല്ലല്ല നിന്നെ ഇവിടുന്ന് വിട്ടത്. നിന്റെ വൈക്കത്തപ്പന്റെ ഫോട്ടോയും തന്നു വിട്ട് ഞാൻ എല്ലാം പറഞ്ഞാ വിട്ടത്. വൈക്കത്തപ്പന്റെ ഫോട്ടോയും തന്നു വിട്ടേച്ച് അതുമായിട്ട് നീ ഇവിടെ തിരിച്ചു എന്നൊന്നും പറഞ്ഞാൽ നിനക്ക് ഞാൻ അത് തന്നു വിട്ടത്. നീ മുസ്ലിം ആയി പോയത് അവൻ അയാൾ ഒറ്റൊരുത്തനാണ്. ആ അവന്റെ രണ്ട് പുള്ളേര് നിന്റെ ബാഗിനകത്ത് 8-9 ഫോട്ടോ ജസീനയുടെ ബസീനയുടെ ഉണ്ടായിരുന്നു. അത് ആ ടൈം മേടിച്ച് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. എന്നെങ്കിലും സുപ്രീം കോടതിയിലോ എവിടെയെങ്കിലും നിന്നെ ഇനി ഓപ്പൺ ചെയ്യും. അന്നേരം ഈ ഇതൊക്കെ കാണിക്കണുണ്ട്. അയാളെ കുറിച്ച് നീ 2-3 ലെറ്റർ എഴുതിയത് നിന്റെ ഡയറിയിലുണ്ട്, അതും വെച്ചിട്ടുണ്ട്. തെളിവ് വേണ്ട, നിന്റെ ഹാൻഡ് റൈറ്റിംഗ് തന്നെയാണത്. നിന്റെ അച്ഛനും അമ്മയും നിനക്ക് വലുതല്ലല്ലോ, ഉപ്പല്ല വലുത്. ഹലോ അമ്മ, ഞാൻ പറഞ്ഞോണ്ട് അമ്മ ചായ ഇപ്പൊ മുസ്ലിം ആയില്ല ആകുവോ? ഞാൻ പറഞ്ഞ എന്തൊക്കെ പറഞ്ഞ എത്ര നാള് പറഞ്ഞു അല്ലോ ആവുന്നുണ്ടോ? ഇല്ല മുസ്ലിം ഒന്നും ആകില്ല, ഞങ്ങൾ മരിക്കുന്നവരെ വൈക്കത്തപ്പൻ അമ്മ ആയില്ല. പിന്നെ അയാള് ഞാൻ ജസീറ ഫസീറ അവര് ഞാൻ അച്ഛൻ ഇപ്പൊ അങ്ങനെ പറഞ്ഞെന്ന് പറഞ്ഞ ഞാൻ ആവുമോ? അവരാരും അല്ലാത്ത ഒരാൾ അങ്ങനെ പറഞ്ഞ ഞാൻ ആവുമോ? നീ ആകും, നീ അത്ര പൊട്ടിക്കഴുതേടി. നീ പൊട്ടി, നീ എല്ലാവരും പറഞ്ഞ കേക്കാനിരിക്കണ പൊട്ടിക്കഴുതേണ്. നിന്റെ ജീവിതം നീ കളഞ്ഞു കുളിച്ച് നടക്കുകയല്ലേ? നീ 23 വയസ്സുള്ള പെണ്ണ് കണ്ടവന്റെ വീട്ടിൽ നടക്കേണ്ട കാര്യമുണ്ടോ നിനക്ക്? കണ്ട ആണുങ്ങളുടെ പുറകെയും കണ്ട ആൾക്കാരുടെ പുറകെയും നടക്കേണ്ട കാര്യം നിനക്കുണ്ടോ?
എന്തോ ആൾക്കാരെയും കൊണ്ടാടി ഹൈക്കോടതി കൊണ്ടുവന്നു. നീ എത്ര ദിവസത്തെ നിന്നെ വളർത്തി 10-20 ലക്ഷം രൂപ മുടക്കി വളർത്തിയല്ലേ? നീ ഇവിടുത്തെ സ്ഥലം ഒരു നെല്ലട നിനക്ക് തരികയല്ല, ഇന്നല്ലെങ്കിൽ നാളെ നീ വന്ന കേട്ടാ. അത് ഞങ്ങള് ഒരു നെല്ലടക്ക് ഇങ്ങോട്ട് വരികയും വേണ്ട. നീ ഒട്ട് ഈ വൈക്കത്തെ വൈക്കം കരയലാട്ടെ നീ വരണ്ട. അയാളെ കൊന്നേച്ചു അറ്റായി ജയിലിൽ പോവും. ഹാദിയ ഇസ്ലാം മതം സ്വീകരിക്കുന്നത് 2013. ഞാൻ ഹാദിയെ കുറിച്ച് ആദ്യമായി അറിയുന്നത് 2016 ഓഗസ്റ്റ് 6-ാം തീയതിയാണ്. അപ്പോൾ ഒരാളെ നിർബന്ധിച്ച് സ്വന്തം മതത്തിലേക്ക് കൊണ്ടുവന്ന്, പ്രലോഭിപ്പിച്ച് സ്വന്തം മതത്തിലേക്ക് കൊണ്ടുവന്ന്, വിവാഹം കഴിച്ച് 2-3 കുട്ടികളുണ്ടാക്കി, ആവശ്യം കഴിയുമ്പോൾ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കുന്നു എന്നുള്ളതാണല്ലോ ആരോപണം. ഇതിൽ ഞാൻ ഹാദിയെ ആദ്യമായി കാണുന്നത് 2016 ഓഗസ്റ്റ് 6-ാണ്. ഹാദി ഇസ്ലാം മതം സ്വീകരിക്കുന്നത് 2013. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് യാതൊരു കഴമ്പുമില്ലല്ലോ. ഇതൊരിക്കലും ഒരു പ്രണയ വിവാഹമല്ലായിരുന്നു. എന്നാൽ ഇതിന് ശേഷം കൃത്യമായി ഞങ്ങൾ പ്രണയിക്കുന്നുണ്ട്, ഇപ്പോഴും നന്നായി പ്രണയിക്കുന്നുണ്ട്. എനിക്ക് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ അങ്ങേയറ്റം വിശ്വാസമുണ്ട്. തീർച്ചയായും സത്യം വിജയിക്കുമെന്ന് എനിക്ക് ഉറപ്പുമുണ്ട്. അതുകൊണ്ട് തന്നെ അധികം വൈകാതെ ഞാനും ഹാദിയും ഒന്നിക്കുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എൻ്റെ പേര് ഹാദിയ. ഞാൻ BHMS കോഴ്സ് കഴിഞ്ഞു, ഇപ്പോൾ ഒരു പ്രൈവറ്റ് ക്ലിനിക്കിൽ പ്രാക്ടീസ് ചെയ്യുകയാണ്. എൻ്റെ വീട് കോട്ടയം ജില്ലയിലാണ്. ഞാൻ ഇസ്ലാം മനസ്സിലാക്കി, ഇസ്ലാമിലെ സത്യം മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇസ്ലാമിലോട്ട് വന്നത്. ഇസ്ലാമിലോട്ട് ഞാൻ വരാനുണ്ടായ കാരണം ആരുടെയും പ്രേരണയാലോ ഒന്നുമല്ല, ഇസ്ലാം എന്താണെന്ന് മനസ്സിലാക്കിയും അതിൽ സത്യം ഉൾക്കൊണ്ടുമാണ്.